ഏറ്റവും സങ്കടകരമായ കാര്യം കോവിഡ് നിയന്ത്രിക്കുന്ന കാര്യത്തിലുള്ള എല്ലാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പല ദിവസവുമായി ആവശ്യപ്പെടുകയാണ്, നിലവിലുള്ള സംവിധാനം പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് പുനഃസംഘടിപ്പിക്കാൻ, അതൊരു പുതിയ തന്ത്രം ആവിഷ്കരിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് പാർട്ടി പത്രമായ ചിന്തയിൽ ലേഖനം എഴുതിക്കൊണ്ടാണ്. അല്ലാതെ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇപ്പോഴത്തെ കോവിഡിന്റെ കാര്യത്തിലുള്ള ജനങ്ങളുടെ ഉത്കണ്ഠ പരിഹരിക്കാൻ തയ്യാറാവുന്നില്ല? കേരളത്തിൽ 42.7% ആളുകൾക്കാണ് സീറോ പോസിറ്റിവിറ്റി ഉള്ളത്. അതായത് 50%ത്തിലധികം ആളുകൾക്ക് കേരളത്തിൽ അവർ രോഗികളല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് എന്തോ മോശം കണക്കാണെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അവലംബിച്ച സുരക്ഷാ മാർഗങ്ങൾ, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, കോവിഡിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, അത് വിജയമായിരുന്നു എന്നുള്ളതാണ് ICMR സീറോ പ്രവലൻസ് സ്റ്റഡി വ്യക്തമാക്കുന്നത്. നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ്. ഞായറാഴ്ച ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണമാണ് നിലവിൽ വരിക. രോഗക്കണക്കിന് പിന്നാലെ പ്രതിദിന മരണക്കണക്കിലും കേരളം രാജ്യത്ത് ഒന്നാമതെത്തി. TPR 3.5 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിൽ. കോവിഡ് പ്രതിരോധം പാളിയെന്ന തുടർ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഇന്ന് പാർട്ടി പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ്. സർക്കാരിന്റെ 100-ാം ദിവസം, കോവിഡ് ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി മാധ്യമങ്ങളെ കണ്ടത് ആരോഗ്യമന്ത്രി. കോവിഡ് പ്രതിരോധം പാളിയോ കേരളത്തിൽ? വിമർശനങ്ങൾ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ തകർക്കാനുള്ള ഗൂഢാലോചനയോ? ന്യൂസ് അവറിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്ന ഡോക്ടർ രാജീവ് ജയദേവൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ്, DYFI നേതാവ് SK സജീഷ് എന്നിവരാണ്. ആദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, കഴിഞ്ഞ 3 ദിവസമായി പ്രതിപക്ഷ നേതാവ് തുടർച്ചയായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളുന്നു, കേരള മോഡൽ പരാജയപ്പെടുന്നു, മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. ഇന്ന് 2ാം പിണറായി സർക്കാർ 100 ദിവസം തികയ്ക്കുകയാണ്. ചിന്താ പ്രസിദ്ധീകരണത്തിൽ മുഖ്യമന്ത്രി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഊന്നി പറയുന്ന ഒരു കാര്യം, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ സഹകരിക്കുന്നത് ഇല്ലാതാക്കാനും അതുവഴി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാനും വേണ്ടിയുള്ള ഒരു ഹീനമായ ശ്രമമാണ് നടക്കുന്നതെന്നുള്ളതാണ്. അതേ വാചകങ്ങൾ ഞാൻ ആവർത്തിച്ചാൽ, ജനവികാരം സർക്കാരിനെതിരാക്കാനും അങ്ങനെ കോവിഡിനെതിരായുള്ള പോരാട്ടത്തെ പൊതുജനങ്ങൾ ലാഘവത്തോടെ കാണുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളാണിവ. ബോധപൂർവം ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകി വരുന്ന അകവഴിഞ്ഞ സഹകരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത് എന്ന്. അതാണോ ശരി പ്രതിപക്ഷത്തിൻ്റെ മറുപടി? തീർച്ചയായിട്ടും ശ്രീ PG, 100 ദിവസമായ ഒരു സർക്കാരിൻ്റെ 100-ാം ദിനം പോലും കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നത് താല്പര്യമില്ലാത്ത വിഷയമല്ല എന്ന് കഴിഞ്ഞ ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ തെളിയിക്കപ്പെട്ടതാണ്. 100-ാം ദിവസമായിട്ടും കേരളത്തിലെ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതെ ചിന്ത പോലൊരു അവരുടെ പ്രസിദ്ധീകരണത്തിൽ വന്ന ഒരു ലേഖനത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് പരിമിതപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്. ഒരു മത്സരം തുടങ്ങി, മത്സരം ഒരു 10% പോലും മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ട്രോഫി വാങ്ങുവാൻ വന്ന ക്യാപ്റ്റൻ മത്സരം ഏതാണ്ട് അവസാനിക്കാറാകുന്ന ഘട്ടത്തിൽ പൂർണ്ണമായി ടീം പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ പോലും വരുന്നില്ല. ക്യാപ്റ്റൻ ഗ്യാലറിയിലിരുന്ന് കളി കാണുകയും പരാജയം ആസ്വദിക്കുകയും ചെയ്യുകയാണ് എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ ആമുഖമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്. കോവിഡിൻ്റെ കേരളത്തിൻ്റെ കേരള മോഡലിനെ പറ്റിയിട്ടാണല്ലോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതാണ് ശരിക്കുള്ള കേരള മോഡൽ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ക്ലാരിറ്റിയോടുകൂടി പറയണം. കോവിഡ് തുടങ്ങിയ നാളുകളിൽ ഈ സർക്കാർ പറഞ്ഞ നിലപാടുകൾ തന്നെയാണോ? കോവിഡ് തുടങ്ങിയ സമയങ്ങൾ നമുക്കറിയാം, ആ സമയങ്ങളിൽ സർക്കാർ പറഞ്ഞിരുന്ന ഓരോ വാചകങ്ങളും ഉണ്ടല്ലോ, കേരളം നമ്പർ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണോ ഇന്ന് ഈ സർക്കാർ 100-ാം ദിവസം എത്തി നിൽക്കുന്ന ഈ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം നാം പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിൽ കോവിഡ് പ്രതിരോധം വിജയമാണോ പരാജയമാണോ? ഇതൊന്ന് വിജയം എന്നും പരാജയം എന്നൊന്നും പറഞ്ഞിട്ട് അതിനെ അങ്ങനെ ഒരു മത്സര ഇനമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് വേറൊരു കാര്യം. ഇനി സർക്കാരിൻ്റെ താല്പര്യം അതായത് കൊണ്ട് അങ്ങനെ തന്നെ പറയാം. ഒന്നാമത് ഇവർ പറഞ്ഞു, അതായത് ഞങ്ങൾ ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ വിഷയം,
വിഷയം, ഇന്ന് നടത്തിയ ടെസ്റ്റുകൾ, ഇന്ന് നടത്തിയ ടെസ്റ്റ് 162,480. രാഹുൽ ആമുഖമായി പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ സജീഷിന്റെ പ്രതികരണം കൂടി എടുത്തതിന് ശേഷം ടെസ്റ്റ്, ഈ കോവിഡ് ഡാറ്റ റിപ്പോർട്ടിംഗ് സംബന്ധിച്ച്, സീറോ പ്രവൈലൻസ് സംബന്ധിച്ച്, ഈ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി സംബന്ധിച്ച് ഒക്കെ വിശദമായി നമുക്ക് വീണ്ടും വിലയിരുത്താം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ശ്രീ എസ് കെ സജീഷ്, ഇന്ന് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. പക്ഷേ ജൂലൈ 23 ശേഷം മുഖ്യമന്ത്രി ഇതുവരെ നേരത്തെ പതിവായി ഉണ്ടായിരുന്ന വാർത്താസമ്മേളനത്തിലൂടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുന്നില്ല. അത് ഒളിച്ചോട്ടമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നാളെ അവലോകന യോഗമുണ്ട്, മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാരിൻ്റെ 100-ാം ദിവസം പോലും ഒരു പാർട്ടി പ്രസിദ്ധീകരണത്തിലൂടെ ഇങ്ങനെ ഒരു ലേഖനത്തിൽ പറഞ്ഞു മറുപടി പറഞ്ഞു മാറുകയാണെങ്കിൽ അത് പരാജയപ്പെട്ട ക്യാപ്റ്റൻ ഗാലറിയിൽ ഇരുന്ന് പരാജയം ആസ്വദിക്കുന്നു എന്നാണ് വിമർശനം. അതിനുള്ള മറുപടി ആദ്യം. രാഹുൽ അങ്ങനെ പറയുന്നതിൽ അത്ഭുതപ്പെടാനില്ലല്ലോ. പരാജയപ്പെട്ടത് ആരാണ് കേരളത്തിലെന്ന് രാഹുലിന് നന്നായിട്ട് അറിയാം. ജനങ്ങൾ പരാജയപ്പെട്ടത് പ്രതിപക്ഷത്തെയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നത് എന്നും നമുക്കറിയാം. അതുകൊണ്ട് ഇതൊരു പരാജയ വിജയത്തിൻ്റെ കളിയായിട്ടൊന്നും കാണേണ്ടതില്ല. അങ്ങനെയല്ല ഈ കാര്യങ്ങളെ നമ്മൾ കാണേണ്ടത്. എനിക്ക് ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലിരുന്ന് ബഹുമാനായ ശ്രീ തിരുവഞ്ചൂർ ഒരിക്കൽ ശ്രീ വിനു വി ജോണിൻ്റെ ഒരു ചർച്ചയിൽ, ഇപ്പോൾ കോവിഡുണ്ട്, പിന്നെ ഒരു പ്രളയം വരും, പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ട് എണ്ണി എണ്ണി കേരളത്തിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആശങ്കയോടെ ചിരിച്ചുകൊണ്ട് വിനു ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ഇതെല്ലാമാണോ പ്രതീക്ഷിക്കുന്നതെന്ന്. ആ ചിന്തയിൽ നിന്ന് ഒരടി പിന്നോട്ട് പോയിട്ടില്ല എന്നതാണ് ഇപ്പോൾ രാഹുലിൻ്റെ സംഭാഷണത്തിലും നമുക്ക് മനസ്സിലാകുന്നത്. ഒന്ന് നാം കാണേണ്ടത് ഇപ്പോൾ ചിന്തയിലൂടെയാണോ പറഞ്ഞത് എന്നതാണ് ചോദ്യം. ചിന്താ വാരിക കേരളത്തിലെ CPM സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി EMS കാലം മുതലേ ഏറ്റവും കൃത്യമായി നിലപാടുകൾ പറയുകയും EMS ഉൾപ്പെടെ EMS എല്ലാ ലേഖനങ്ങളും നിലപാടുകളും പരിശോധിച്ചാൽ അത് നമുക്ക് ചിന്തയെ റെഫർ ചെയ്യേണ്ടി വരും. അത് ചിന്ത എന്ന് പറയുന്നത് അങ്ങനെ ഏറ്റവും ആധികാരികമായി പാർട്ടി നിലപാട് പറയുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അത് പോട്ടെ, അതിലേക്കൊന്നും ഞാൻ വിശദമായി പോകുന്നില്ല. മറ്റൊന്ന്, മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയില്ല എന്നതാണ് പ്രശ്നമെങ്കിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ കുറച്ച് നാളുകൾ പത്രസമ്മേളനം നടത്തിയിട്ടില്ല. ഒന്ന്, നിയമസഭാ സമ്മേളനമായിരുന്നു എന്ന് നമുക്കറിയാം, അതൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ട്. സഭാ സമ്മേളനം നടക്കുമ്പോൾ പുറത്ത് പത്രസമ്മേളനം നടത്തുക എന്നത്, പിന്നീട് ഓണത്തിൻ്റെ അവധിയും മറ്റു കാര്യങ്ങളിലുമുള്ളതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തുടർ പത്രസമ്മേളനങ്ങൾ ഉണ്ടായിട്ടില്ല, അവധി ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവലോകന യോഗവും മറ്റും കഴിയുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിയുടെ വിശദമായ വിലയിരുത്തലുകളും പത്രസമ്മേളനവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അഭിമുഖീകരിക്കുന്ന മറുപടിയും എല്ലാം ഉണ്ടാകും എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ കാണേണ്ടത് ഇവിടുത്തെ കേരള മോഡൽ എന്ന് നാം പറയുന്നത് നാം സ്വീകരിച്ച ചില നിലപാടുകളുണ്ട്, ആ നിലപാടിൻ്റെ ഗുണഭോക്താക്കളാവാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി ഇവിടെ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, ജനസാന്ദ്രത വളരെ കൂടുതലാണ്, ഇരട്ടിയോളമാണ് എന്ന് നമുക്കറിയാം. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിൽ നടത്തിയ ശ്രമം, 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും നടത്തിയ ശ്രമം, അതിനെയെല്ലാം സമൂഹത്തിൽ അംഗീകാരം, പൊതു അംഗീകാരം നേടിയിട്ടുണ്ട്. അത് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതിനെ നേരിടാനുള്ള കരുത്ത് നേടാനും വേണ്ടിയാണ് നമ്മൾ ജനങ്ങളുമായി സംവദിച്ചത്. അല്ലാതെ നമ്മൾ കാണേണ്ടത് ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ആശങ്കകൾ ഉണ്ടാക്കിക്കൊണ്ട് സഹകരണം നഷ്ടപ്പെടുത്തലല്ല നമ്മുടെ ആവശ്യം. അത്തരം സഹകരണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകും. കേരളത്തിൽ നമുക്കറിയിപ്പോൾ മരണനിരക്ക് വളരെ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക്. അത് സജീഷ് പറയാൻ വരുന്ന വിശദാംശങ്ങൾ രാഹുൽ അത് കൗണ്ടർ ചെയ്യാനുണ്ടാവും, ഞാൻ അതിലേക്കൊക്കെ വരാം. താങ്കൾ ആമുഖമായി പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ചിന്തയിൽ നിലപാട് പറയുന്നത് ആദ്യമല്ല. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാത്തത് സാങ്കേതികമായി ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. നാളത്തെ അവലോകന യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടേക്കാം, അതാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ വരാം. ഡോക്ടർ രാജീവ് ജയദേവൻ, ആവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിലും ആരോഗ്യമന്ത്രിയും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആശങ്ക ഉണ്ടാക്കരുത്, ജാഗ്രത മതിയെന്ന്. ആശങ്ക വേണ്ട എന്ന് ആരോഗ്യമന്ത്രി പറയാൻ കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും പ്രതിദിന രോഗികളുടെ എണ്ണവും ഒക്കെ ക്രമാതീതമായി ഉയരുമ്പോൾ പോലും അവർക്ക് വേണ്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഫ്ലഡഡ് ആകുന്നില്ല, നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ രാജ്യം മുഴുവൻ TPR 10 താഴെ പോകുമ്പോൾ പോലും
മൂന്നര മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 19.22% കേരളം രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പതിവ് പറയുന്നത് പോലെ ജാഗ്രത മതിയോ, ആശങ്ക വേണോ? ആശങ്ക എന്നുള്ളത് ആപേക്ഷിതമായിട്ടുള്ള ഒരു വാക്കാണ്, അതിന് ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ല. പക്ഷേ ഞാൻ ഇതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ചില വശങ്ങൾ ഇവിടെ പറയാം. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ COVID-19 അല്ലെങ്കിൽ ഒരു വൈറൽ പാൻഡമിക് എന്നുള്ളത് ഭൂഗോളം മൊത്തമായി നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ അല്ല വ്യാപിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രദേശം എടുക്കുകയാണ്, ഞാനിവിടെ കേരളമെന്നോ കർണാടകമെന്നോ പറയുന്നില്ല, ഒരു ഭൂഗോളത്തിന്റെ ഒരു പ്രദേശം എന്നിരിക്കട്ടെ, ഭൂപടത്തിലെ ഒരിടം. അത് നോക്കുമ്പോൾ ഭൂഗോളത്തിലെ ചില സ്ഥാനങ്ങളിലാണ് അത് ആദ്യം അല്ലെങ്കിൽ ചില സമയത്ത് കൂടുതൽ ഉണ്ടാകുക. ഉദാഹരണത്തിന് അമേരിക്ക. അമേരിക്കയിൽ ഇപ്പോൾ ഭീകരമായിട്ടുള്ള ഒരു വേവ് നടന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും അറിയാം. അത് തുടങ്ങിയത് ഫ്ലോറിഡയിലും ലൂയിസിയാനയിലാണ്. അത് ഏറ്റവും അധികം ചൂടും അതുപോലെ ഹ്യൂമിഡിറ്റിയും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് അത് ആദ്യം ഉണ്ടായത്. അമേരിക്ക ഇന്ത്യ പോലെയല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായിട്ടുള്ള ഏകദേശം സംവിധാനങ്ങളും പോപ്പുലേഷനും എല്ലാം ഏകദേശം തുല്യമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, ഏറ്റുകുറച്ചില്ല. പക്ഷെ അവിടെയും അങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പോൾ കേരളത്തിന്റെ തെക്കോട്ട് മാറി നമുക്ക് ശ്രീലങ്കയുണ്ട്. ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ള അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിനെ ഒരു കേരളീയ പ്രശ്നമായിട്ടല്ല ഞാൻ കാണുന്നത്. ഞാൻ ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രീയ ഡെവലപ്മെന്റ്സ് തത്സമയം വീക്ഷിക്കുന്ന ആളെന്നുള്ള നിലയിൽ പറയുകയാണ്, ഇത് നമ്മൾ ഇതുവരെ അഭിമുഖീകരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അധികം പരാമർശിക്കാത്ത ചില ഘടകങ്ങൾ ഇവിടെയാണ്. എന്താണ് ഞാൻ വിശദീകരിക്കാം? ഇതിനാണ് ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചർച്ചയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ചില കാര്യങ്ങൾ പറയാതെ ഒന്ന് ഇതിൽ ആധികാരികമായി ശാസ്ത്രീയമായി നൽകാൻ കഴിയുന്ന വിശദീകരണങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വീണ്ടും കോവിഡ് രാഷ്ട്രീയം വരുന്നതുകൊണ്ട് രണ്ടു പക്ഷത്തുള്ള വാദങ്ങൾ അവർ നിരത്തട്ടെ. പക്ഷേ ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ നൽകാം. ഇതിന് കുറച്ച് സമയം വേണ്ടി വരും, പറയാനുള്ള കഴിവുള്ള ആളാണെന്ന് ഞാൻ അറിയാം. എങ്കിലും കഴിവുള്ള ആളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഒരു സാംക്രമിക രോഗത്തിന്റെ അടിസ്ഥാന തത്വം ഞാനിവിടെ എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് പറയാം. വളരെ സിമ്പിളാണ്. ഒരു ട്രയാംഗിൾ ഉണ്ട്, ത്രികോണം. അതിന്റെ മൂന്ന് വശങ്ങൾ: ഏജന്റ്, ഹോസ്റ്റ്, എൻവയറൺമെന്റ്. സിമ്പിളാണ്. ഏജന്റ് എന്ന് പറഞ്ഞാൽ വൈറസ്, ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, എൻവയറൺമെന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യനും വൈറസും വസിക്കുന്ന പരിസ്ഥിതി, രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള. ഈ മൂന്ന് ഘടകങ്ങളുടെ ഒരു ഇന്റർപ്ലേ ആണ് ഒരു സാംക്രമിക രോഗത്തിന്റെ തീവ്രതയെ തീരുമാനിക്കുന്നത്, ഏത് പ്രദേശത്തായാലും. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഭാരതത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, എല്ലാ സംസ്ഥാനങ്ങളിലും ഏജന്റ് സെയിം ആണ്, ഡെൽറ്റ വേരിയന്റ് ആണ് എല്ലായിടത്തും ഉള്ളത്. ഇവിടുത്തെ ലേറ്റസ്റ്റ് ജിനോമിക് സ്റ്റഡീസിലും ഡെൽറ്റ തന്നെയാണ്. അപ്പൊ ഏജന്റിൽ ഒരു മാറ്റവുമില്ല. അപ്പൊ ഏജന്റ് അവിടെ നിൽക്കുന്നു. ഹോസ്റ്റിൽ ചെറിയ മാറ്റങ്ങളുണ്ട്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളിൽ കൂടുതൽ രോഗം വരാത്തവർ കൂടുതലുണ്ട് എന്നുള്ള ഒരൊറ്റ വ്യത്യാസം മാത്രമേ കേരളത്തിലുള്ളൂ. അപ്പൊ ഹോസ്റ്റിൽ നേരിയ വ്യത്യാസമുണ്ട്. അത് നമുക്ക് വി വിൽ ടേക്ക് ഇറ്റ് ഫോർ ആസ് എ വേരിയബിൾ. മൂന്നാമത്തെ ഘടകമാണ് എൻവയറൺമെന്റ്. അധികം ആരും സംസാരിച്ച് കേൾക്കാത്തതും ഞാൻ തുടക്കം മുതലേ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ, കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം മുതൽ വളരെ വിശദമായിട്ട് ലേഖനങ്ങൾ ഈ വിഷയത്തിൽ എഴുതുന്ന ആളെന്നുള്ള നിലയിൽ പറയാണ്, എൻവയറൺമെന്റിന്റെ ഘടകങ്ങൾ, അതിന്റെ റോൾ, ഒരു പാൻഡമിക്കിന്റെ സ്പ്രെഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ പറ്റി ലോകവ്യാപകമായിട്ട് ധാരാളം പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ ചർച്ചകളിൽ അങ്ങനെ മുഴങ്ങി കേൾക്കാറില്ല. കൂടുതലും പുതിയ പുതിയ ചികിത്സകൾ, അത്ഭുത ചികിത്സകൾ, വാക്സിൻ, ഇതൊക്കെയാണ് നമുക്ക് താല്പര്യം, ജനങ്ങൾക്ക് അതാണ് താല്പര്യം. പക്ഷേ ഹ്യൂമിഡിറ്റി എന്താണെന്നോ, ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നോ, അന്തരീക്ഷത്തിലൂടെ ഈ വൈറസ് പകരുന്നതിന്റെ ഫിസിക്സിനെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതെന്നോ, എയർ ഫ്ലോ എങ്ങനെയാണെന്നോ, എയർ റിപ്ലേസ്മെന്റ് എന്താണെന്നോ നമ്മൾ അധികം ചർച്ച ചെയ്യാറില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇപ്പോൾ ഭൂഗോളത്തിന്റെ ഒരു ഹ്യൂമിഡിറ്റി മാപ്പ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഹ്യൂമിഡിറ്റി നിലനിൽക്കുന്ന ചില സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്, കൊളംബോ, അതുപോലെ കേരളം, ദക്ഷിണ കന്നഡ, അതുപോലെ വടക്ക് കിഴക്കൻ സംസ്ഥാനം. ഇവിടെ എല്ലാം തീവ്രമായിട്ടുള്ള വ്യാപനമുണ്ട്. മാത്രമല്ല, കുറച്ചുകൂടെ കിഴക്കോട്ട് പോയി വിയറ്റ്നാമിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ലോകശ്രദ്ധ ആർജിച്ച ഒരു സ്ഥലം വിയറ്റ്നാമാണ്. കാരണം അവർക്ക് അത് തടഞ്ഞുനിർത്താൻ സാധിക്കും. പക്ഷെ ഈ വർഷം വിയറ്റ്നാം ശ്വാസം മുട്ടുകയാണ്, ലോക്ക്ഡൌൺ, തീവ്രമായിട്ടുള്ള രോഗവ്യാപനം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രദേശത്ത് രോഗം വ്യാപിക്കുന്നതിന് അറിവുള്ളതും നോണും അൺനോണുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ചില ഘടകങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത്. മറ്റ് ഘടകങ്ങൾ മനുഷ്യരുടെ പെരുമാറ്റ രീതി, അതായത് ജനങ്ങൾ തമ്മിൽ എങ്ങനെ ഇടപെടുന്നു, സോഷ്യലായിട്ടുള്ള സമ്പർക്കങ്ങൾ, മാസ് ഗ്യാതറിങ്സ്. കേരളത്തിൽ മാസ് ഗ്യാതറിങ്സ് ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മാസ് ഗ്യാതറിങ്സ്. അതുപോലെ ഇൻഡോർ ആയിട്ട്, അതായത് അകത്തളങ്ങളിലുള്ള ഒരു സ്പ്രെഡിങ് വൈറസ് ആയതുകൊണ്ട്, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേരുന്നതാണ് ഒരു ഒരു പാൻഡമിക്കിന്റെ മാപ്പ്. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ശാസ്ത്രത്തിന്റെ ഭാഷയിൽ ഒരു പാൻഡമിക്കിന്റെ തീവ്രത ഒരു ഭാഗത്ത് കുറയുന്നത്, TPR കുറയുന്നത് വിജയമായിട്ടോ
കൂടുന്നത് പരാജയമായിട്ടോ ഞാൻ കാണുന്നില്ല. ഇതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്, കാരണം ഞാൻ ശാസ്ത്രത്തെ മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയുമാണ് ഇതിന്റെ അടിത്തറ. ഇനി താങ്കളിലേക്ക്. ഓക്കെ, താങ്കൾ ആ വിശദീകരണം നൽകിയത് ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാക്കുന്നതാണ്. ഇതേപോലെ സമാനമായി എനിക്ക് താങ്കളിൽ നിന്ന് വ്യക്തത തേടേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ രാഹുൽ, ഇപ്പോൾ ഇവിടെ ഡോക്ടർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ശാസ്ത്രീയ വീക്ഷണത്തിലൂടെയുള്ളതാണ്. പക്ഷേ കോവിഡിനെ സംബന്ധിച്ച് ജനങ്ങളുടെ എല്ലാ ദിവസവുമുള്ള ജീവിതത്തെ സ്വാധീനിക്കുന്നത് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ പ്രാദേശിക വ്യത്യാസം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നിയന്ത്രണമൊക്കെ. അതുകൊണ്ട് നമുക്ക് തൽക്കാലം അതിനെ പ്രാദേശികമായി തന്നെ ഈ ഭാഗത്ത് കാണേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ആരോഗ്യമന്ത്രി ചില കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുകയുണ്ടായി, മറുപടി നൽകുകയുണ്ടായി. കുറേ ദിവസങ്ങളായി പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് നമ്മുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി സംബന്ധിച്ച്. RT-PCR ടെസ്റ്റ് കുറവാണ്, ആൻറ്റിജൻ ഡിപ്പെൻഡൻസി ഏതാണ്ട് 70% വരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിന് നൽകുക മറുപടി ഒന്ന് കേൾക്കാം. ഇന്നലെ 67,000 RT-PCR ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, RT-PCR മാത്രം. ഇപ്പൊ നമ്മൾ ആന്റിജൻ ടെസ്റ്റ് നടത്തുമ്പോൾ അത് ഒരാൾ പോസിറ്റീവ് ആയാൽ ആള് പോസിറ്റീവ് ആണ്, പോസിറ്റീവ് എന്ന് വെച്ചാൽ 100% പോസിറ്റീവ് ആണ്. അതേസമയം ആന്റിജനിലെ ഒരാൾ നെഗറ്റീവ് ആയാൽ ആരോഗ്യവകുപ്പ് പ്രത്യേകമായി അവരോട് പറയും ആന്റിജൻ ടെസ്റ്റ് ആയതുകൊണ്ട് ഒരു തവണ കൂടി നെഗറ്റീവ്, 100% നെഗറ്റീവ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തവണ കൂടി ഈ നിങ്ങൾ ടെസ്റ്റ് നടത്തണം, RT-PCR ടെസ്റ്റ് നടത്തണം. അപ്പോൾ അതൊരു ഫിൽറ്ററിങ് എന്നുള്ള രീതിയിലാണ്, കാരണം രണ്ട് ടെസ്റ്റ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. RT-PCR റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ ഐസൊലേഷനിലേക്ക് രോഗികളെ വിടുന്നതിനും അല്ലെങ്കിൽ ആ പോസിറ്റീവ് ആയിട്ട് ആ വ്യക്തികളെ വിടുന്നതിനും അവർക്ക് ആവശ്യമെങ്കിൽ ട്രീറ്റ്മെന്റ് നൽകുന്നതിനും ഓക്സിജൻ സപ്പോർട്ട് നൽകുന്നതിനും നമുക്ക് കഴിയും. അതുകൊണ്ടാണ് ICMR ഒക്കെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മൾ രണ്ടും നടത്തുന്നത്. അതിൽ ഈ നമ്മളൊരു കേസുകളുടെ എണ്ണത്തിന്റെ ഒരു സമയം അനുസരിച്ച് നോക്കുമ്പോൾ കേസുകൾ കൂടി വരുന്ന സമയത്ത് നമ്മൾ ആന്റിജനും ആശ്രയിക്കുന്നുണ്ട്, കാരണം രണ്ടും നമുക്ക് ആവശ്യമാണ്. രാഹുൽ, ഇവിടെ ഈ ആന്റിജൻ ഡിപ്പെൻഡൻസിയുടെ കണക്ക് ഏതാണ്ട് മന്ത്രിയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇന്നത്തെ കണക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം RT-PCR ആന്റിജനും തമ്മിലുള്ള പ്രൊപ്പോർഷൻ ഇന്നും വ്യത്യസ്തമല്ല. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇന്ന് നടത്തിയിട്ടുള്ള ആന്റിജൻ PCR പരിശോധന 62,000 മുതൽ 70,000 വരെയാണ് ഒരു ദിവസം ചെയ്യുന്നത്. ഇന്ന് 170,703 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 71,382 PCR ടെസ്റ്റുകളാണ്, 97,185 ആന്റിജൻ പരിശോധനയാണ്. അപ്പോൾ ഈ ആന്റിജൻ്റെ സെൻസിറ്റിവിറ്റിയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്. പക്ഷേ ഇവിടെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു ഒരു കാര്യം നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടത്, ഒരാളുടെ RT-PCR ഫലം വരുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് രോഗമുണ്ടോ ഇല്ലയോ ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു ആന്റിജൻ നോക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആന്റിജൻ നോക്കുന്നവരോട് നിങ്ങൾ ആന്റിജൻ നെഗറ്റീവ് ആണെങ്കിലും RT-PCR ചെയ്തിരിക്കണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ആരോഗ്യവകുപ്പ് പറയാറുണ്ട്, രണ്ട് ടെസ്റ്റും ചെയ്യാറുണ്ട് എന്ന്. രണ്ടാമത്തേത് നടക്കാറുണ്ടോ കേരളത്തിൽ? PG ഇതിനൊക്കെ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞാൽ, ഇപ്പോൾ സർക്കാർ ഇറക്കിയ ഇപ്പോൾ ആന്റിജന്റെയും RT-PCR ആധികാരികത പ്രതിപക്ഷമല്ല പറഞ്ഞിരിക്കുന്നത്, സർക്കാർ കൊടുത്തിരിക്കുന്ന, കേരള സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന ഡാറ്റ വെച്ച് കേന്ദ്ര അന്വേഷണ സംഘം കേരളത്തിൽ വന്ന് ഇതിനെപ്പറ്റി വിശദമായി പഠിച്ച് ആ വിദഗ്ധ സമിതിയാണ് പറഞ്ഞത് കേരളത്തിനകത്ത് ആന്റിജൻ ഡിപ്പെൻഡൻസി വളരെ കൂടുതലാണെന്നും RT-PCR ആണ് പിന്നെ നമുക്ക് അവലംബിക്കേണ്ടുന്ന മാതൃക, RT-PCR ആണ് എന്നും പറഞ്ഞത് കേന്ദ്ര സംഘമാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ സംസ്ഥാനത്തിനകത്ത് ശ്രീമതി വീണ ജോർജ് മന്ത്രിയായതിന് ശേഷം വളരെ വിവാദമായ ഒരു അൺലോക്ക് ഉത്തരവ് വന്നിരുന്നു. ആ അൺലോക്ക് ഉത്തരവിനകത്ത് അത് പിന്നീട് പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി, അതവിടെ നിൽക്കട്ടെ. അതിനകത്ത് പറഞ്ഞിരുന്നത് എന്താ, ആളുകൾ ഒന്നുകിൽ വാക്സിനേറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാനായിട്ടുള്ള മാനദണ്ഡം സർക്കാർ എന്താ പറഞ്ഞത്? RT-PCR ആണ്. എന്തുകൊണ്ട് സർക്കാർ ഇറക്കിയ ഒരു വിവാദ അൺലോക്ക് ഉത്തരവിൽ പോലും ആന്റിജനെ സർക്കാർ ഡിപ്പെൻഡ് ചെയ്തില്ല? അത് തന്നെയാണ് ആധികാരികതയുടെ പ്രശ്നം. സർക്കാരിന്റെ നിലപാടിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷം നൽകുന്നത്. സർക്കാരിന് ആവശ്യമുള്ള ഘട്ടത്തിൽ സർക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് RT-PCR ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത്, ആരോഗ്യ സംഘടനകളും പറയുന്നത് RT-PCR ആണ് വേണ്ടത്. ഒന്ന്, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ കൂടുതലാണ് ആൾക്കാർ പങ്കെടുക്കേണ്ട സ്ഥലങ്ങളുടെ കാര്യത്തിൽ? ഇപ്പോൾ ഏറ്റവും അവസാനം സംസ്ഥാനാന്തര യാത്രയുടെ കാര്യത്തിൽ പോലും രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് RT-PCR വേണ്ട എന്ന് ഇപ്പോൾ തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും മാനദണ്ഡമാക്കിയിരുന്ന RT-PCR ആണ്, ആന്റിജൻ ഒരിടത്തും മാനദണ്ഡമാക്കിയിരുന്നില്ല. RT-PCR അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, RT-PCR ആണ് സർക്കാരിന് പോലും ബോധ്യമായ കണക്ക്. പിന്നെ ആന്റിജൻ അകത്ത് ഫോൾസ് നെഗറ്റിവിറ്റി ഉണ്ടെന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെന്താണ് പ്രശ്നം?
ഇന്ന് ഇന്ന് കേരളത്തിനകത്ത് താങ്കൾ സൂചിപ്പിച്ചു 70,000 ആർ ടി പി സി ആർ ടെസ്റ്റുകൾ നടത്തി. അതേസമയത്ത് തന്നെ രണ്ട് തരത്തിലുള്ള കമ്പാരിസൺ എനിക്കൊരു അല്പസമയം തരണം ശ്രീ പി ജി. ഇവിടെ സജീഷ് അടക്കമുള്ള ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഏതെങ്കിലും ഒരു തരത്തിലുള്ള കമ്പാരിസൺ നിങ്ങൾ നടത്തൂ. ഒന്നെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്ത് എല്ലാ വിഷയങ്ങളും പരിശോധിക്കാം, അതല്ലെങ്കിൽ കേരളവും കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ നടത്താം. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. മരണനിരക്കിൽ നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ പറയും, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. അത് ശരിയല്ല, ആ കമ്പാരിസൺ ശരിയല്ല. ഇന്ന് തമിഴ്നാട്ടിനകത്ത് തമിഴ്നാട് സംസ്ഥാനത്തിനകത്ത് നടന്ന ആർ ടി പി സി ആർ ടെസ്റ്റുകൾ 162,487 ആണ് ആർ ടി പി സി ആർ ടെസ്റ്റുകൾ. ആ സ്ഥാനത്താണ് കേരളത്തിൽ 70,000 ആർ ടി പി സി ആർ ടെസ്റ്റുകൾ മാത്രം നടത്തിയിട്ടുള്ളത്. ഇനി തമിഴ്നാട്ടിലെ ആകെ കേസുകൾ എങ്ങനെയാണ്? 1,857 പുതിയ കേസുകൾ മാത്രമാണ് ഇന്ന് തമിഴ്നാട്ടിലുണ്ടായത്. ആ തമിഴ്നാട്ടിൽ 160,000 ആർ ടി പി സി ആർ നടക്കുന്നു. കേരളത്തിൽ 32,801 ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉണ്ടാകുന്ന കേരളത്തിൽ ആർ ടി പി സി ആർ ആകെ 70,000 മാത്രമേ നടക്കുന്നുള്ളൂ. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കോവിഡ് ഇവിടെ അദ്ദേഹം ഒരു വിദഗ്ധനായ വ്യക്തി, അദ്ദേഹം ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ പറ്റി പറഞ്ഞു. പക്ഷേ കോവിഡ് കേരളം പോലെ, ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിനകത്ത് രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് ഞാൻ വരാം. കോവിഡുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് കാറ്റഗറൈസ് ചെയ്ത്, ഒന്ന് ടെസ്റ്റ്, പിന്നൊന്ന് ട്രേസ്, പിന്നൊന്ന് വാക്സിനേഷൻ. ഈ മൂന്ന് വിഷയങ്ങളിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഇപ്പം ട്രേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ക്വാറന്റൈനാണ്. ക്വാറന്റൈൻ എടുക്കുമ്പോഴത്തേക്ക് കേരളം പ്രിഫർ ചെയ്യുന്ന മാതൃക ഏതാ? ഒരു സമയത്ത് സർക്കാർ പറഞ്ഞത് 270,000 ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെന്ററുകൾ ഉണ്ട് എന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ 15,000 ആയപ്പോഴത്തേക്കിന് ആ ഇടപാട് തന്നെ അവസാനിപ്പിച്ചു. ഇപ്പോൾ ഹോം ക്വാറന്റൈൻ ആണെന്ന് പറയുന്നു. അവിടെ തന്നെ സജീഷ് തമിഴ്നാടിനേക്കാൾ കേരളത്തിൽ കേസുകൾ കൂടുതലാണ് എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് പറഞ്ഞത് ഇവിടെ ജനസാന്ദ്രതാ നിരക്ക് വളരെ കൂടുതലാണെന്നാ. അങ്ങനെ ജനസാന്ദ്രതാ നിരക്ക് വളരെ കൂടുതലൊരു സംസ്ഥാനത്തിന് അഭികാമ്യമായ ക്വാറന്റൈൻ മാതൃകയാണോ ഹോം ക്വാറന്റൈൻ? അതെങ്ങനെയാ ശരിയാവുക? ആളുകളെ പിന്നെയും തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ കോവിഡ് വ്യാപനത്തിന്റെ സാധ്യത വളരെ കൂടുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങളിൽ, കൂടിയ പ്രദേശങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയും ലോകാരോഗ്യ സംഘടനയും പറയുന്ന മാനദണ്ഡം ഏതാണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ. കേരളം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ വളരെ പിന്നിലാണ്. അപ്പോൾ ട്രേസിൽ പരാജയമാണല്ലോ. ഇനി അടുത്തത് ടെസ്റ്റ്. ടെസ്റ്റിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചു, അതായത് ടെസ്റ്റിനകത്ത് ഏറ്റവും ആധികാരികമായ മാർഗം എന്ന് പറയുന്നത് ആർ ടി പി സി ആർ ആണ്. കേരളം ഡിപ്പെൻഡ് ചെയ്യുന്നത് 70% ആന്റിജൻ ആണ്. അപ്പോൾ ടെസ്റ്റ് അമ്പേ പരാജയമാണല്ലോ. ടെസ്റ്റ് അമ്പേ പരാജയമായിട്ട് പോലും രാജ്യത്തെ ഏറ്റവും അധികം പെർ ഡേ കോവിഡ് കേസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ഇനി അടുത്തത് വാക്സിനേഷൻ. വാക്സിനേഷനകത്ത് സംസ്ഥാന സർക്കാർ തന്നെ പ്രൂവ് ചെയ്ത മൂന്ന് ദിവസങ്ങളുണ്ട്. സംസ്ഥാനത്ത് വാക്സിനേഷൻ മഹായജ്ഞം നടത്തിയപ്പോൾ 3 ദിവസം സംസ്ഥാന സർക്കാർ 500,000 വാക്സിനേഷൻ നടത്തി ഒരു ദിവസം കൊണ്ട്. അപ്പോൾ പക്ഷേ നമ്മുടെ നെറ്റ് ആവറേജ് എടുക്കുമ്പോൾ ദിവസം ഏതാണ്ട് 400,000 മാത്രം വാക്സിനേഷനുകൾ മാത്രമേ സംസ്ഥാനത്ത് നടക്കുന്നുള്ളൂ. 500,000 നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് സർക്കാർ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തമിഴ്നാടൊക്കെ സ്വീകരിക്കുന്ന മാതൃകയുണ്ട്. ഇപ്പോൾ നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് വാക്സിനേഷൻ ചലഞ്ച്, സുബൈദ താത്തയുടെ ആട് അടുത്തത് പ്രസവിക്കാൻ നിൽക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വാക്സിനേഷൻ്റെ അടുത്ത ചലഞ്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതവിടെ നിൽക്കട്ടെ. വാക്സിനേഷൻ ചലഞ്ചിൽ ഏതാണ്ട് 830 കോടിയോളം രൂപ നമ്മൾ സമാഹരിച്ചു. ആകെ 29 കോടി മാത്രമാണ് സർക്കാർ വാക്സിനേഷന് വേണ്ടി ചെലവഴിച്ചത്. ബാക്കി പണം എന്ത് ചെയ്യുന്നു എന്നത് നമുക്കറിയാൻ താല്പര്യമുണ്ട്. കേരളത്തിനകത്ത് നമുക്കറിയാം കേരളത്തിനെ പറ്റി, കേരളത്തിൻ്റെ കേരള മോഡൽ വളരെ പണ്ട് തൊട്ടുള്ള ഒരുപാട് കാലഘട്ടമായി കൈമാറി വരുന്ന ഒരു ആരോഗ്യരംഗത്തെ മോഡലാണ് കേരള മോഡൽ. ആ കേരള മോഡലിന്റെ സ്ട്രക്ചർ വെച്ച് സർക്കാർ തന്നെ പ്രൂവ് ചെയ്തു 500,000 പെർ ഡേ വാക്സിനേഷൻ നടക്കുമെന്ന്. ഇനി അതല്ല, സ്വകാര്യ ആശുപത്രികൾ, ഇപ്പൊ എൻ്റെ നാട്ടിൽ ഇപ്പോൾ സ്വകാര്യ ആശുപത്രികൾ വാക്സിനേഷൻ സെൻ്ററുകളായിട്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് 3 ആശുപത്രികൾ മാത്രമാണ്. എന്നാൽ അതിൽ കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ വാക്സിനേഷൻ സാധ്യമാകും. തമിഴ്നാട് ചെയ്ത അതേ മാതൃക കേരളത്തിൽ അവലംബിക്കാവുന്നതേ ഉള്ളൂ. സ്വകാര്യ ആശുപത്രികളിൽ അവർക്ക് ചെറിയൊരു സർചാർജ് കൊടുത്തുകൊണ്ട് സർക്കാർ സബ്സിഡിയോട് കൂടിയിട്ട് വാക്സിനേഷൻ ചലഞ്ചിലൂടെ നമ്മൾ സമാഹരിച്ചു വെച്ചിരിക്കുന്ന പണമുണ്ടല്ലോ. മാത്രമല്ല തോമസ് ഐസക് പറഞ്ഞിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ അവസാന സമയത്ത് 2,000 കോടി എങ്ങനെ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് വാക്സിനേഷൻ വാങ്ങുവാൻ വേണ്ടി. ആ പണമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വാക്സിൻ ചെയ്താൽ കേരളത്തിലെ ആരോഗ്യ സ്ട്രക്ചർ സ്വകാര്യ മേഖലയെ കൂടി വിശ്വാസത്തിലെടുത്താൽ ഏതാണ്ട് 800,000 വാക്സിനേഷൻ പെർ ഡേ നടക്കും. പരമാവധി വാക്സിനേഷൻ നടന്നാൽ കൂടുതൽ വാക്സിനേഷൻ ഡോസുകൾ കേരളത്തിലേക്ക് ലഭ്യമാകും. അപ്പോൾ മാക്സിമം വാക്സിനേഷൻ നടക്കാം. അപ്പോൾ ഇത് മൂന്നും ഞാൻ ഒന്ന് പറഞ്ഞ് പൂർത്തീകരിച്ചോട്ടെ. അതായത് നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഈ കോവിഡ് പ്രതിരോധം വിജയമാണ് എന്ന് പറയണമെങ്കിൽ ഒന്ന്, മാക്സിമം വാക്സിനേഷൻ നടക്കണം. അത് കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് പോലും നടക്കുന്നില്ല. ഒന്ന്. 2, മാക്സിമം ടെസ്റ്റ് നടത്തണം. കേരളം ഡിപ്പെൻഡ് ചെയ്യുന്ന ടെസ്റ്റ് പോലും ഏറ്റവും വിശ്വാസ്യത കുറഞ്ഞത് 50% ഫോൾസ് നെഗറ്റിവിറ്റി ഉള്ള ടെസ്റ്റാണ്. അപ്പോൾ അവിടെ പരാജയം. പിന്നെ ട്രേസിങ്ങിനകത്ത് ഏറ്റവും പരാജയമായ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനത്തിനകത്ത് ഹോം ക്വാറന്റൈൻ സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. 35% രോഗവ്യാപനം വീടുകളിൽ നിന്നാണെന്ന് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പറയുകയും ചെയ്തു. സജീഷിന്റെ മറുപടിയിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. അല്ല ശ്രീ പിജു, ഒറ്റ
പ്രതിരോധം പാളുന്നുവെന്ന് പ്രതിപക്ഷവും പ്രതിരോധം അട്ടിമറിക്കുന്നുവെന്ന് ഭരണപക്ഷവും ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുമ്പോൾ കേരളം വീണ്ടും അടച്ചുപൂട്ടലിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യമാണ് ന്യൂസ് അവർ ഉയർത്തുന്നത്. ശ്രീ എസ് കെ സജീഷ്, ടെസ്റ്റിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് പോലെ 100% RT-PCR പരിശോധന കേരളത്തിന് സാധ്യമാകാത്തത് എന്തുകൊണ്ടാണ്? ശ്രീ പി ജി സുരേഷ്, ഒരു കാര്യം, ഒന്ന്, ഇവിടെ രാഹുൽ പറഞ്ഞ കാര്യവുമുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യവുമുണ്ട്. സത്യത്തിൽ ഈ ചർച്ച ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഊന്നിപ്പോകുന്നതിനാണ് എനിക്കിഷ്ടം. കാരണം അത് കുറച്ചുകൂടി പോസിറ്റീവായ ഒരു സന്ദേശം ജനങ്ങൾക്ക് നൽകാൻ സഹായകരമാകും, അത്തരം സീരിയസ് ആയ ഡിസ്കഷനിലേക്ക് പോയാൽ. അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അവസാനം എനിക്കതിന് അവസരം തരണം. പക്ഷേ രാഹുൽ തികച്ചും രാഷ്ട്രീയപരമായി സാധാരണ ശൈലിയിൽ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കതിന് മറുപടി പറയാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന്, രാഹുൽ പറയുന്ന കാര്യത്തിലെ കോൺട്രാഡിക്ഷൻ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. രാഹുൽ ഏത് കോൺഗ്രസിലേത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയില്ല, രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പാണോ എന്ന് അദ്ദേഹം പറയട്ടെ. രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞത് മിറ്റിഗേഷൻ മെത്തേഡ് വേണമെന്നാണ്. അതായത് ആളുകൾക്കൊക്കെ ഈ വന്നുപോയി സ്വയം പ്രതിരോധം ആർജിച്ചു കൊള്ളും. അപ്പോൾ ആ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ വക്താവിന് എങ്ങനെ ഇവിടെ ഹോം ക്വാറന്റൈനുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റും? ജനസാന്ദ്രതയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എല്ലാവർക്കും വരട്ടെ പോട്ടെ എന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചത്? അതായിരുന്നല്ലോ നിയമസഭയിൽ പറഞ്ഞ നിലപാട്. അതുകൊണ്ട് പിന്നെ ഇവിടെ പറഞ്ഞു ആൻറ്റിജൻ ടെസ്റ്റ് 70%. ശ്രീ, നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇന്നത്തെ ടെസ്റ്റ് ഇവിടെ അവ ശ്രീ പി ജി സുരേഷ് കുമാർ തന്നെ പറഞ്ഞ 71,000 ടെസ്റ്റ് RT-PCR 97,000 ടെസ്റ്റ് ആൻറ്റിജനുമാണ്. അതെങ്ങനെയാണ് 70% എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വായി തോന്നുന്ന പോലെ അങ്ങ് പറയുകയാണ്. പിന്നെ തമിഴ്നാടിനെ വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഈ നമ്മുടെ ഈ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, തിരുത്തൊക്കെ പിന്നീട് വരുത്തിക്കോളൂ, തിരുത്തൊക്കെ പിന്നീട് വരുത്തിക്കോളൂ. ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ തിരുത്താൻ വേണ്ടി വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ഇടപെടരുത്, ദയവ് ചെയ്ത് ഇടപെടരുത്. താങ്കൾക്ക് സമയം കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ റിപ്പോർട്ട് കൊടുത്തത് അത് നേരത്തെ പരാമർശിച്ചതാണ്. ഞാനത് സജീഷോട് ചൂണ്ടിക്കാട്ടാം, പക്ഷേ ഇടയ്ക്ക് ഇടപെടണ്ട, എന്നാലും സജീഷ് ഒന്ന് പൂർത്തിയാക്കട്ടെ. സജീഷിനാണല്ലോ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം, സത്യത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, രാഹുലിൻ്റെ രാഷ്ട്രീയ വിശദീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് ഈ ചർച്ച പോകുന്നതാണ് പോസിറ്റീവ് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന്, വാക്സിനേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു. വാക്സിനേഷനിൽ തമിഴ്നാട്ടിൽ താങ്കൾ ഈ ടെസ്റ്റിൽ നിന്ന് വിട്ടുപോവാണെങ്കിൽ അതിന് ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ട് പോകണം. എന്തുകൊണ്ട് തമിഴ്നാട് പോലെ 100% RT-PCR പരിശോധനയിലേക്ക് കേരളത്തിന് പോകാൻ കഴിയുന്നില്ല? ഞാനതിലേക്ക് എത്തും ശ്രീ സുരേഷ്. എന്താ ചർച്ചയിൽ പൊതുവേ സംഭവിക്കുന്നത്, അവതാരകന്റെ ഡയറക്റ്റ് ചോദ്യത്തിന് മറുപടി പറയുമ്പോഴേക്ക് അവതരിപ്പിച്ച കള്ളങ്ങൾക്ക് മറുപടി പറയാൻ അവസരം കിട്ടാതെ വരും. അതുകൊണ്ടാണ് താങ്കൾക്ക് എനിക്കും താങ്കളുടെ ചോദ്യത്തിന് ഇനിയും അവസരം തരാൻ താങ്കൾക്ക് തന്നെ സാധ്യതയുണ്ടല്ലോ. പക്ഷേ രാഹുലിൻ്റെ കളവിന് മറുപടി പറയാൻ ഈ സമയം പ്രയോജനപ്പെടുത്തണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വരാതെ പോകില്ല. ഒന്ന്, തമിഴ്നാട്ടിൽ എത്ര ശതമാനം ടെസ്റ്റാണ് നടന്നത്? 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണല്ലോ ഇപ്പോൾ വാക്സിനേഷൻ എത്ര ശതമാനം ആളുകൾക്ക് നടന്നത്? 18 വയസ്സിന് മുകളിൽ 41.5% ആകെ തമിഴ്നാട്ടിൽ നടന്നത്. തമിഴ്നാട്ടിൽ 500,000 മുകളിൽ ഒരു ദിവസം പോലും, കഴിഞ്ഞ 30 ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും തമിഴ്നാട്ടിൽ 500,000+ വാക്സിനേഷൻ നടന്നിട്ടില്ല. ഇനി സെക്കൻഡ് ഡോസ് വാക്സിനേഷൻ്റെ കാര്യമെടുത്താൽ തമിഴ്നാട്ടിൽ അത് വെറും 9.94%. കേരളത്തിൽ ഇത് ഞാൻ 2021 ആഗസ്റ്റ് 26 രാവിലെ 7 മണി വരെയുള്ള കണക്കാണ് പറയുന്നത്. കേരളത്തിൻ്റെ കാര്യം എന്താണ്? കേരളം 74.33% ഒന്നാം ഡോസ് വാക്സിൻ നൽകിയിരിക്കുന്നത് എന്ന് കാണണം. അതുപോലെ തന്നെ 26.81% സെക്കൻഡ് ഡോസ് വാക്സിൻ ഉൾപ്പെടെ നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യണം. ഡൽഹി 60%, രാജസ്ഥാൻ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്ന 60%, കർണാടക 59%, ആന്ധ്ര 50%, തെലുങ്കാന 46%, പഞ്ചാബ് 43%,
ബീഹാർ 38, 37, ബംഗാൾ 37, അങ്ങനെ പോകും. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബാക്കിയെല്ലാം 24%, രാജസ്ഥാൻ, ബാക്കിയെല്ലാം താഴോട്ടാണ്. ഇതാണ് വാക്സിനേഷൻ്റെ രാജ്യത്തെ പൊതു അവസ്ഥ. ഇവിടെ 2 കോടിയിലധികം പേർക്ക് വാക്സിൻ നൽകാൻ വേണ്ടി 233 ദിവസം കൊണ്ട് നമുക്ക് സാധിച്ചു. ഇവിടെ വാക്സിൻ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, 1 ദിവസം 5 ലക്ഷം കൊടുക്കാൻ നമുക്ക് ശേഷിയുണ്ട്. നമ്മൾ 3 ദിവസം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ്, എല്ലാ ദിവസവും നമുക്ക് വാക്സിൻ കിട്ടുന്നില്ല. കിട്ടുന്നതിനനുസരിച്ച് വാക്സിൻ അതിനനുസരിച്ച് നൽകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, കളവായി കാര്യങ്ങൾ അവതരിപ്പിച്ച് പോകരുത്. തമിഴ്നാട്ടിൽ ഒരിടത്തും സൗജന്യമായി സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ വാക്സിനേഷൻ നൽകുന്നില്ല. ഇന്നലെയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടായതുകൊണ്ട് വിശദമായി അന്വേഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത്, സർക്കാർ ആശുപത്രിയിൽ സൗജന്യമുണ്ട്, ഇവിടുത്തെ പോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ സൗജന്യമല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മാത്രവുമല്ല, ഇവിടെ ഇതെല്ലാം പറയുന്ന കേന്ദ്ര സർക്കാർ 75% സർക്കാർ മേഖലയിലും 25% സ്വകാര്യ മേഖലയിൽ കാശ് കൊടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞതിനെ വിമർശിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. മറ്റൊന്നുകൂടി, വാക്സിനേഷൻ്റെ കാര്യത്തിൽ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഓരോ വയലിനകത്തുമുള്ള 1 ഡോസ് വാക്സിൻ അധികം കണ്ടെത്തിക്കൊണ്ടാണ് കേരളം ഈ മുന്നേറ്റം നടത്തിയത്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനം എന്നുകൂടി കാണേണ്ടതുണ്ട്. ഒന്നുകൂടി പറയേണ്ടതുണ്ട്, മരണനിരക്കിൻ്റെ കാര്യത്തിൽ 0.5% കേരളത്തിലെ മരണനിരക്ക് എന്ന് പറഞ്ഞാൽ, ഇവിടെ 200 പേർക്ക് കോവിഡ് വരുമ്പോൾ ഒരാളാണ് കേരളത്തിൽ മരിക്കുന്നത്. ഇന്ത്യയിൽ 200 പേർക്ക് കോവിഡ് വന്നാൽ 3 പേർ മരിക്കും. അതാണ് ഇന്ത്യയിലെ കണക്ക്. ഇതൊരു നേട്ടമല്ല എന്ന് കോൺഗ്രസും മറ്റുള്ളവരും പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായി. പിന്നെ അതുപോലെ തന്നെ ഇനി താങ്കൾ പറഞ്ഞ കാര്യത്തിലേക്കും വരാം. പിന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ സജീഷ് നമുക്ക് 1-2 ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് എനിക്കുണ്ട്. 100% RT-PCR പരിശോധനയിലേക്ക് കേരളത്തിന് പോകാൻ പറ്റുമോ ഇല്ലയോ? കാരണം നേരത്തെ RT-PCR പരിശോധനയ്ക്കുള്ള സൗകര്യം ഇവിടെ കുറവായിരുന്നു. അതിലേക്ക് പോകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, ആ തടസ്സമുള്ളത് കൊണ്ടല്ലോ. ICMR-ൻ്റെയും WHO-യുടെയും എല്ലാ മാനദണ്ഡങ്ങളും വിദഗ്ധ സമിതിയുടെ ഉപദേശവും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നമ്മൾ സംരക്ഷണം ചെയ്തതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ നേരത്തെ 100,000-ൽ താഴെയൊക്കെ ആയിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമ്മൾ വർദ്ധിപ്പിച്ചപ്പോൾ ഏതാണ്ട് 200,000-ത്തോളം ടെസ്റ്റുകൾ എത്തുന്ന നിലയിലേക്ക് ടെസ്റ്റിങ്ങും നമ്മൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ RT-PCR ഏതാണ്ട് 40%. അല്ല, അതെല്ലാം വസ്തുതയാണ്. ഞാൻ എനിക്ക് ഒരൊറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അതിന്റെ ആവശ്യമില്ല, അത് സാധ്യമല്ല. ആ സംശയത്തിലാണ് ഞാൻ അടുത്ത വാചകത്തിൽ പറയുന്നത്. പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജിയുടെ മുൻ ഡയറക്ടർ MD ഗുപ്ത പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം ടെസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആണ്. അതായത് നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആരാണ്? എന്തെങ്കിലും ലക്ഷണമുള്ളവർ അല്ലെങ്കിൽ കോണ്ടാക്ട് ഉള്ളവർ, ഇവരാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ എത്തുന്നവർക്ക് പെട്ടെന്ന് അവരുടെ ഇതനുസരിച്ച് ഉണ്ടോ എന്ന് നോക്കാൻ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആൻറ്റിജൻ ടെസ്റ്റ് നടത്തി പോസിറ്റീവ് ആണെങ്കിൽ അവരെ അയക്കുന്നു. RT-PCR സമയമെടുക്കുന്നുണ്ട്. സമയമെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആൻറ്റിജൻ നെഗറ്റീവ് ആണെങ്കിലും അവരോട് ആവശ്യമായ മുൻകരുതൽ എടുക്കാൻ വേണ്ടി പറയുന്നു. അവരുടെ RT-PCR പിന്നീട് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരാൾ മരണപ്പെട്ടാൽ പോലും പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് ഈ കേരളത്തിൽ ആൻറ്റിജൻ ടെസ്റ്റല്ല നടത്തുന്നത്. അതിന് പോലും ട്രൂനാറ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റ് നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമ്മൾ കാണുന്നത്. കാരണം ആരോഗ്യമന്ത്രിക്ക് നൽകിയതിനപ്പുറത്തേക്ക് ഒരു വിശദീകരണം ഞാൻ സജീഷിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോ സജീഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന്റെ മരണസംഖ്യ സംബന്ധിച്ചാണ്. അതായത് ദേശീയ ശരാശരിയുമായി നോക്കുമ്പോൾ അതിന്റെ 1/3 മാത്രമാണ്, 0.5 മാത്രമാണ് കേരളത്തിലെ മരണം. അതൊരു നേട്ടമാണ് എന്നുള്ളതാണ് സജീഷ് പറഞ്ഞത്. പക്ഷെ സജീഷ്, അതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോഴും വ്യക്തത വരാത്തത്. ഒന്ന്, ഈ കോവിഡ് ഡാറ്റ സംബന്ധിച്ച്, ഒരു മിനിറ്റ് സജീഷ്, ഈ കോവിഡ് ഡാറ്റ സംബന്ധിച്ച് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ആദ്യഘട്ടത്തിൽ ഉയർന്നത് ഇവിടെ കോവിഡ് മരണങ്ങൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ 2 ഡാറ്റ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട്. ഒന്ന്, ഇൻഫർമേഷൻ കേരള മിഷന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ച കണക്കും ഈ ആരോഗ്യവകുപ്പിന്റെ പോർട്ടൽ പ്രസിദ്ധീകരിച്ച കണക്കും തമ്മിൽ 7,000 മരണങ്ങളുടെ കുറവുണ്ട്. അതായത് IKM-ന്റെ സൈറ്റിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ 7,000 കണക്കുകളുടെ കുറവുണ്ട്. ഇന്നും ആരോഗ്യമന്ത്രിയോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കാര്യം പരിശോധിച്ച് വ്യക്തത വരുത്തും എന്ന് പറഞ്ഞതല്ലാതെ എങ്ങനെയാണ് ഈ വ്യത്യാസം വന്നത്, എങ്ങനെയാണ് ഈ കുറവ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഉത്തരമില്ല. 2, ഈ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഡിസംബറിന് ശേഷം നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ഒരു കോവിഡ് ഡെത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും, അത് ആരാണ് എന്ന പേരോ വയസ്സോ മറ്റ് വിശദാംശങ്ങൾ നൽകിയിരുന്നില്ല. വീണ്ടും അത് നമ്മൾ ആരംഭിച്ചു. പക്ഷേ അതിനിടയ്ക്ക് വന്ന ഏതാണ്ട് 11,000-ത്തോളം പേരുടെ പേര് ഇപ്പോഴും
പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. സത്യത്തിൽ ഇവർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് എപ്പോഴാണ് വ്യക്തത വരിക? ആ കാര്യം പരിശോധിച്ച് വരികയാണ്, അതിലും വ്യക്തത വരുത്തുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂൺ മാസം 14-ാം തീയതിയാണ് ഈ ഓൺലൈൻ സംവിധാനം നിലവിൽ വരുന്നത്. അതായത് ഈ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലാ തലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു. അത് പ്രതിപക്ഷ സഭയിൽ ഉന്നയിച്ചു. മുഖ്യമന്ത്രി അത് പരിശോധിക്കാൻ പറഞ്ഞതിന് ശേഷം മരണം റിപ്പോർട്ട് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത നീക്കുന്നതിന് വേണ്ടി ജില്ലാതലത്തിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. അന്ന് വരെയുള്ള മരണസംഖ്യ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 11,342 ഇപ്പോൾ മരണം 20,313 അതായത് 2.5 മാസം കൊണ്ട് 8,971 മരണം ഈ സർക്കാരിൻ്റെ കണക്കിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് നേരത്തെ അണ്ടർ റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണോ, ബാക്ക്ലോഗ് ക്ലിയർ ചെയ്തതുകൊണ്ടാണോ, മരണനിരക്കിൽ കേരളം പിന്നിലാണെന്ന് പറയുമ്പോൾ ഈ മൂന്ന് അവ്യക്തത ഇപ്പോഴും ഇന്നുപോലും സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് വസ്തുനിഷ്ഠമായി ഇതിൻ്റെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് ചോദിച്ചപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇന്ന് പുറത്ത് ചോദിച്ചപ്പോഴും കഴിഞ്ഞിട്ടില്ല. ശ്രീ സുരേഷ് കുമാർ, ഒരു കാര്യം ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാൻ വന്നതിൻ്റെ ഇടയിലാണ് താങ്കൾ ഇടപെട്ടത്. എനിക്ക് ഏതായാലും ഡോക്ടർ പറഞ്ഞ കാര്യത്തിൽ ഇടപെടാൻ ഒരു മിനിറ്റ് എങ്കിലും തരണം എന്നുള്ളത് ഉറപ്പായിട്ടും തരാം. പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞ വളരെ ഗൗരവമേറിയ മൂന്ന് കാര്യങ്ങൾ, മരണത്തിന്റെ കാര്യം വളരെ തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ടാണ് അഡ്വാൻസായി ഞാൻ അത് പറഞ്ഞത്. അല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുത്തു പോകുന്ന വലിയ അർത്ഥമില്ല. നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായി സംസാരിക്കാൻ വേണ്ടി ആരോപണങ്ങൾ പ്രതിപക്ഷം നല്ലവണ്ണം ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്നും വലിയ കാര്യം നമ്മളൊട്ട് കാണുന്നില്ല. അവരെന്തെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്, ഞാനതിലേക്കൊരു പോകുന്നില്ല. അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇപ്പോൾ മരണനിരക്കുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ എത്ര പേർ മരിച്ചു കേരളത്തിൽ 2020 ഏപ്രിൽ മുതൽ 2021 മെയ് വരെയുള്ള മരണനിരക്ക് പരിശോധിച്ചാൽ ആ മരണനിരക്കും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ മരണനിരക്കും താരതമ്യം ചെയ്യാൻ, ഇപ്പം ബംഗാളിലാണെങ്കിൽ 0.12% കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ ഘട്ടത്തിൽ മരിച്ചതിനേക്കാൾ 39,500 പേർ ബംഗാളിലാണെങ്കിൽ മരിച്ചിരിക്കും. മറ്റ് ചില സംസ്ഥാനങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ മാത്രം ഞാൻ പറയാം. ഈ മരണനിരക്ക് ഈ കാലയളവിൽ രാജ്യത്ത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ മരിച്ച മരണനിരക്കാണ് ഞാൻ പറയുന്നത്. തമിഴ്നാട് കേരളത്തേക്കാൾ 67,804 ഉണ്ടാകുമായിരുന്നു തമിഴ്നാട്ടിലെ മരണനിരക്കാണെങ്കിൽ. കർണാടകമാണെങ്കിൽ 62,575, ആന്ധ്രയാണെങ്കിൽ 127,205, മധ്യപ്രദേശ് 76,000. ഞാൻ അയൽ സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്രയും മരണനിരക്ക് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഉണ്ടായില്ല എന്നത് പൊതുവായി നമ്മൾ പരിശോധിച്ചു. ആ നിരക്കെന്ന് നമ്മൾ പറയുന്ന കണക്കിലേക്ക് നയിച്ച ഡാറ്റ, അതിന്റെ റിപ്പോർട്ടിംഗ്, അതിലെ അവ്യക്തത, അണ്ടർ റിപ്പോർട്ടിംഗ്, ഇത്രയും മരണങ്ങൾ കൂടുതലുണ്ടാകുമായിരുന്നു മറ്റ് സംസ്ഥാനങ്ങൾ. അല്ല, ഒരു കാര്യം ശ്രീ സുരേഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് ഇത് പൊതുവായി കോവിഡ് മാത്രമല്ല, എല്ലാ മരണവും കൂട്ടിയാൽ കേരളത്തിലെ മരണം പൊതുവേ കുറഞ്ഞിരിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ. ഇവരുടെ കണക്ക് പ്രകാരമാണെങ്കിൽ ഇത്രയും കൂടുതലായിരിക്കുമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടത്, അല്ലല്ല സജീഷ് ഇപ്പോഴും, അല്ലല്ല ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ജില്ലാതലത്തിലേക്ക് റിപ്പോർട്ടിംഗ് പോയതിന് ശേഷം 2.5 മാസം കൊണ്ട് 8,971 മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള സംവിധാനമായിരുന്നുവെങ്കിൽ യഥാർത്ഥ മരണനിരക്ക് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുമായിരുന്നോ എന്നുള്ള ചോദ്യമാണ് ഒന്ന്. രണ്ടാമതാണ് ഞാൻ പറഞ്ഞത്, ഈ 7,000 മരണക്കണക്കിൻ്റെ വ്യത്യാസം, ഐകെഎമ്മിൻ്റെ കണക്കിലും സർക്കാരിൻ്റെ പോർട്ടലിലും ഉള്ള വ്യത്യാസം, അതെങ്ങനെ ഉണ്ടായി, എവിടെയാണ് ഈ കുറവുണ്ടായത്, എന്താണ് ഇതിലെ നിജസ്ഥിതി, എങ്ങനെയാണ് ഇത് പരിഹരിക്കുക, ഇതുവരെയായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് ഒരു മറുപടി പറയാൻ കഴിയുന്നില്ല. 7,000 സംഖ്യ. ഞാൻ പറയട്ടെ ശ്രീ സുരേഷ് ഒരു കാര്യം. അതായത് നമ്മൾ കാണേണ്ട ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഞാൻ നേരത്തെ പൊതുവായ മരണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ നോക്കൂ, ഇവിടെ മരണം കൃത്യമായി ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്ത് ആരോഗ്യവകുപ്പിൻ്റെ സൈറ്റിലേക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. പേര് നേരത്തെ ഇല്ലാത്തത് ചേർക്കാൻ ആരാവശ്യപ്പെട്ടാലും ആ മരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട്. എന്താണ് രോഗകാരണം എന്നുള്ളത്, എന്താണ് മരണകാരണം എന്നുള്ളത് ആർക്കും അപേക്ഷിച്ചാൽ കൃത്യമായി കിട്ടുന്ന സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഇവിടെ ഓരോ ഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, ആദ്യ കോവിഡ് ഘട്ടത്തിൽ പോലും കേരളത്തിൽ മരണമില്ലായിരുന്നു. ഏതെല്ലാമോ ചാനൽ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അതാണ് ആ വ്യക്തിയുടെ പേര്, വയസ്സ്, സ്ഥലപ്പേര് ഇത്രയും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടലിൽ കിട്ടും. അതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മാറ്റം.
ശരിയാണ്. പക്ഷെ ആ പോർട്ടൽ സജീഷിന് ഈ പോർട്ടൽ പരിശോധിച്ചിട്ട് ഇതുവരെയുള്ള മരണം എത്ര, ഇന്ന് റിപ്പോർട്ട് ചെയ്ത മരണം എത്ര, ആരൊക്കെ എവിടെയൊക്കെയാണ് മരിച്ചത് എന്നുള്ള ഒരു ആകെ സംഖ്യ അതിൽ നിന്ന് കാട്ടിത്തരാൻ പറ്റുമോ? അല്ല, ഞാൻ പറയട്ടെ ശ്രീ സുരേഷ്, ഞാൻ പറയുന്നതിൻ്റെ ആ വാചകം പൂർത്തീകരിക്കുന്നതിൻ്റെ ഇടയിലാണ് താങ്കൾ ഇടപെട്ടത്. ഒന്ന്, ഏതൊരാൾ മരണപ്പെട്ടാലും ആ മരണപ്പെട്ട ആളുടെ മരണകാരണം, കേരളത്തിൽ മരണം രജിസ്റ്റർ ചെയ്യപ്പെടാത്തൊരു സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടാവില്ലല്ലോ. മരണകാരണം എന്ത് എന്ന് കൃത്യമായി ഡെത്ത് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ കൊടുക്കുന്നുണ്ട്. അതായത് ബന്ധുക്കൾക്കും ആളുകൾക്കും കൃത്യമായിട്ടറിയാം, അതിന് യാതൊരു തടസ്സവുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു വന്ന ഇതായിരുന്നു, ആ ഓരോ ഘട്ടത്തിലും കേരളത്തിൽ കുറവായിരുന്നു. നമ്മൾ മാക്സിമം പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് ഓർമ്മയില്ലായിരുന്നു ഒരാൾക്ക് ഏതാണ്ട് 35 ലക്ഷം രൂപയിലധികം വരുന്ന ചെലവ് വഹിച്ചുകൊണ്ട് ഒരാളുടെ ജീവൻ രക്ഷിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ. ലോകത്ത് മരണം കൂടുമ്പോഴും ഇവിടെ വിദേശികൾക്കുൾപ്പെടെ ഭേദപ്പെടുത്തി നമ്മൾ വിട്ട അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ വകഭേദങ്ങൾ വന്നു ഒക്കെയായി, ഇപ്പോൾ മരണത്തിൻ്റെ നിരക്ക് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ താങ്കളോട് ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന്, നേരത്തെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, വളരെ സീരിയസ് ആയി നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നതായിരിക്കണം ചർച്ചയുടെ ഒരു ഉള്ളടക്കമെന്ന് ഞാൻ കരുതുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഈ ഡോക്ടർക്ക് തന്നെ പറയാം, ഒരു നേരത്തെ ഡോക്ടർ പറഞ്ഞല്ലോ എങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, ഒരു 10-15 ദിവസത്തിനപ്പുറത്തേക്ക് ഈ രോഗാണുവിന് വൈറസിന് നിൽക്കാൻ വേണ്ടി കഴിയില്ല, ഒരു ശരീരമില്ലാതെ നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും, മലയാളികൾ ഓരോരുത്തരും ഒരു കൂടുതൽ ജാഗ്രത പുലർത്തിയാൽ ഇതിനെ പരിഹരിക്കാൻ വേണ്ടി കഴിയില്ലേ? നമ്മൾ കൃത്യമായി മാസ്ക് ധരിക്കുകയും, ഡബിൾ മാസ്ക് ധരിക്കണമെന്ന് പറഞ്ഞിട്ട് പലരും അത് ധരിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഡബിൾ മാസ്ക് ധരിക്കുകയും കൃത്യമായി സാമൂഹ്യ അകലം പാലിക്കുകയും, എനിക്ക് കോവിഡ് വരില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തിയാൽ എനിക്ക് കോവിഡ് വരില്ല, എനിക്ക് 100% ഉറപ്പാണ്. ഞാൻ നാളെ എനിക്ക് കോവിഡ് വരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാ കോവിഡ് വ്യക്തി ജീവിതത്തിൽ കോവിഡുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും പോയിട്ടുണ്ട്. കോവിഡുള്ള രോഗിയുമായിട്ട് ഞാൻ 1 മണിക്കൂർ അറിയാതെയാണെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട് വളരെ അടുത്ത്. പിന്നെ പല സ്ഥലത്തും ഒരു റൂമിലുണ്ടായിട്ടുണ്ട്, പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഉറച്ചൊരു തീരുമാനം വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ധരിച്ച മാസ്ക് താഴ്ത്തില്ല എന്നാണ്. ഒരു പക്ഷേ ഞാൻ മാസ്ക് ധരിക്കാതെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ മാസ്ക് ഉണ്ട്, ഞാൻ ഇയർഫോൺ വെച്ചിട്ടാണ് ഈ ചർച്ചയിലേക്ക് കയറി വന്നത്. മാസ്ക് ചർച്ച തുടങ്ങി നിങ്ങളുടെ ആളുകൾ പുറത്ത് ഈ ക്യാമറ മാത്രമുള്ള സമയത്ത് മാത്രമാണ് ഞാൻ ഈ മാസ്ക് ഊരി താഴെ വെച്ചത്. ഞാനങ്ങനെ വ്യക്തിപരമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞല്ല. പക്ഷേ ഒന്ന് മനസ്സിലാക്കേണ്ടത്, മാസ്ക് ധരിക്കുന്നതും സാമൂഹ്യ അകലം പാലിക്കുന്നതും മലയാളികൾ ഓരോരുത്തരും കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഡോക്ടറെ പോലെയുള്ള ആളുകൾ ഈ ചാനൽ പോലെയുള്ള സംവിധാനത്തിലൂടെ നല്ല സന്ദേശങ്ങൾ നൽകിയാൽ ഒരു തീർച്ചയായിട്ടും അതിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. ഒരു മാധ്യമം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എപ്പോഴും ചെയ്യുകയും ചെയ്യും. ഈ സജീഷ് പ്രകടിപ്പിച്ച നല്ല വികാരത്തെ ഞാൻ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുകയാണ്. സജീഷ് അങ്ങനെ ഒരു ജാഗ്രത പാലിക്കുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാസ്ക് ഊരി മുഖം തുടയ്ക്കുന്നവരും മാസ്ക് താഴേക്ക് വെച്ച് സമരം ചെയ്യുന്നവരും ആൾക്കൂട്ട നിയന്ത്രണങ്ങൾ VIP കളുടെ ഓരോ ചടങ്ങുകൾ ഒഴിവാക്കുന്നവരിലുമൊക്കെ പല വിഭാഗങ്ങളുമുണ്ട്. അറിയാതെ പലരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് രണ്ടാം തരംഗം വൈകി എത്തുമെന്ന് പറയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സജീഷ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ നടന്നത് എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഡോക്ടറിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ രാജീവ് ജയദേവ്, ഞാൻ ഈ രാഷ്ട്രീയ തർക്കത്തിലേക്കൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ താങ്കൾ അസ്വസ്ഥനായിരുന്നു. കാരണം ഒരു ഭരണകൂടത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം വേണം, ഭരണ പ്രതിപക്ഷം ഒന്നിച്ച് നിൽക്കണം നമ്മളടക്കം എല്ലാവരും, എന്നാൽ മാത്രമല്ലേ കോവിഡ് പ്രതിരോധം സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് ഭിന്നമായ സ്വരങ്ങൾ നമ്മളെപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഡോക്ടറിന് അടുത്തായിട്ട് അറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്, ഏറ്റവും കുറച്ചു പേർക്ക് കോവിഡ് ബാധ ഏറ്റ ഒരു സംസ്ഥാനമാണ് കേരളം, ഏറ്റവും കൂടുതൽ സസെപ്റ്റബിൾ ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് ആധാരമായി പറയുന്നത് ഏറ്റവും അവസാനം നടന്ന ഈ സീറോ പ്രവേലൻസ് സർവേയാണ്. കേരളത്തിൽ 3 എണ്ണം നടന്നു, അതിലേറ്റവും അവസാനത്തെ സീറോ പ്രവേലൻസ് സർവേ മെയ്യിൽ നടന്നതിൽ പോലും 42-43% പേർക്ക് മാത്രമേ ഈ ആൻറ്റിബോഡി സാന്നിധ്യം കണ്ടെടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട ന്യൂനത എനിക്ക് തോന്നിയത്, ഈ സീറോ പ്രവേലൻസ് സർവേയിൽ ആകെ എടുത്തിട്ടുള്ള സാമ്പിൾ എന്ന് പറയുന്നത്, ഇത് ICMR തന്നെ നടത്തിയതാണ്, നമ്മളിവിടെ നടത്തിയിട്ടുള്ളതല്ല. ആ സീറോ പ്രവേലൻസ് സർവേയിൽ 1308 സാമ്പിളുകളാണ് കേരളത്തിൽ പരിശോധിച്ചിട്ടുള്ളത്. പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം എന്നീ 3 ജില്ലകൾ മാത്രമാണ് ഈ സീറോ പ്രവേലൻസ് സർവേയുടെ പരിധിയിൽ വന്നിട്ടുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഒരു ഘട്ടത്തിൽ ഏതാണ്ട് 40% അടുത്ത മലപ്പുറം ഇതിൻ്റെ പരിധിയിൽ വന്നിട്ടില്ല. അതിൽ തന്നെ രസകരമായ കാര്യം, കൊച്ചി നഗരസഭയിലെ 28-ാം വാർഡ് 40 പേരിൽ ഈ സീറോ പ്രവേലൻസ് സർവേയുടെ ഭാഗമായി സർവേ നടത്തുന്നു. അതിൽ 34 പേർക്കും ആൻറ്റിബോഡി കണ്ടെത്തി, 40 പേരിൽ 34 പേർക്കും. അപ്പോൾ അവിടുത്തെ ഈ
എന്താണ് പറയുന്നത്, സീറോ പ്രവലൻസ് സർവേയിൽപ്പെട്ട ആന്റിബോഡി സാന്നിധ്യം എന്ന് പറയുന്നത് 85%. ഇനി കുന്നത്തുനാട് 43 പേരിൽ 9 പേർക്ക് മാത്രമേ ഉള്ളൂ, അവിടെ ആന്റിബോഡി 20.9%. സാമ്പിൾ കുറയുമ്പോൾ ഉള്ള ഈ ശതമാനത്തിൻ്റെ അശാസ്ത്രീയത നമ്മൾ പല ഡാറ്റയിലും കണ്ടതാണ്. അപ്പോൾ ഈ 1308 പേരുടെ പ്രവലൻസ് സർവേ സാമ്പിൾ വെച്ചിട്ട് കേരളം ഒരു സസെപ്റ്റബിൾ സ്റ്റേറ്റാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് വരാതെ മറ്റു മാർഗമില്ല, വരുമ്പോഴേക്കും വാക്സിൻ എടുക്കാം, വരുന്ന സമയപരിധി നീട്ടിക്കൊടുക്കാം എന്ന് പറയുന്നതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. അതെ, വളരെ നല്ല പോയിന്റ്സ് ആണ് ഈ പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ സാമ്പിളിങ്ങിനെ പറ്റി ഒരു ബ്രീഫായിട്ട് പറയാം. നമ്മളിപ്പോൾ അരി വെന്തോ എന്ന് നോക്കാനായിട്ട് ഒരു അരി എടുത്ത് നോക്കിയാൽ മാത്രം മതി, കാരണം അത് എല്ലാ അരിയും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട്. പക്ഷേ ഒരു പോപ്പുലേഷൻ, വലിയ ഒരു പ്രദേശത്ത് രോഗം വന്നോ ഇല്ലേ എന്ന് അന്വേഷിക്കാനായിട്ട് ഒന്നോ രണ്ടോ വ്യക്തികളെ പരിശോധിച്ചാൽ മാത്രം പോരാ, എത്രയും പേരെ പരിശോധിക്കാമോ അത്രയും റിലയബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് കേരളത്തിൽ എല്ലാവരെയും ടെസ്റ്റിന് വിധേയരാക്കാൻ സാധിക്കുക. അതുകൊണ്ട് ഒരു റീസണബിൾ നമ്പർ ആണ് ഇവരെ എടുക്കുക. അപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലത്ത് വെച്ച് നടത്തിയ ഒരു സ്റ്റഡി ആയതിനാൽ തീർച്ചയായിട്ടും ഈ നമ്പർ അത്ര വലിയ നമ്പർ അല്ല. പക്ഷെ അതിന്റെ പ്രത്യേകത, സ്റ്റഡിയുടെ പ്രത്യേകത, ഓരോ തവണയും 3 തവണ ചെയ്യുമ്പോഴും ഒരേ രീതിയിലാണ്, ദ സെയിം മെത്തഡോളജി വാസ് യൂസ്ഡ് എന്ന് പറയും. അതായത് ഒരേ പ്രദേശങ്ങളിൽ ഏകദേശം ഒരേ രീതിയിൽ ഉള്ള ഒരു സാമ്പിളിംഗ് ആണ് അവർ ചെയ്തത്. അതുകൊണ്ട് യു ക്യാൻ കമ്പയർ ദ റിസൾട്ട്സ് ഓഫ് ഫസ്റ്റ് സർവേ, സെക്കൻഡ് ആൻഡ് തേർഡ് സർവേ. അതുകൊണ്ട് ഈ 3 സർവേകളിലും കേരളത്തിന്റെ സീറോ പ്രവലൻസ്, അതായത് രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ വൈറസുമായി മുഖാമുഖം കണ്ടിട്ടുള്ള വ്യക്തികളുടെ തോതാണ് ഈ പറയുന്നത്, അത് കൺസിസ്റ്റന്റ്ലി വാസ് ബിലോ ദ നാഷണൽ ആവറേജ്. അപ്പൊ 3 തവണയും ഇത് തെറ്റാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് നമുക്കുള്ളത്. പക്ഷെ താങ്കൾ പറഞ്ഞത് ശരിയാണ്, എത്രത്തോളം വലിയ ഒരു സംഖ്യ നമുക്ക് ടെസ്റ്റ് ചെയ്യാമോ അത് നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സീറോ സർവേ എല്ലാം തുല്യമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നാളെ മുതൽ കേരളത്തിൽ ഒരു 10,000 പേര് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടി വരും, കാരണം എല്ലാ ടെസ്റ്റുകളുടെയും സെൻസിറ്റിവിറ്റി വ്യത്യസ്തമാണ്. രണ്ടാമത്തേത്, ഈ ആന്റിബോഡി എന്ന് പറയുന്നത് 3 മാസം മാത്രമേ സാധാരണഗതിയിൽ ഉണ്ടാവുകയുള്ളൂ. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം ആന്റിബോഡികൾ കുറയും. പക്ഷേ ആന്റിബോഡി കുറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി കൂടി ബ്ലഡ് പേസ്റ്റും ടൂത്ത് പേസ്റ്റും പോലെ ആയിപ്പോയേനെ. അപ്പൊ പലർക്കും ആന്റിബോഡി കുറയുന്നതിൽ ആശങ്കയുള്ളതിനെയും കൂടെ ഒന്ന് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ആന്റിബോഡികൾ കുറയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മറുവശം, ഈ സീറോളജി ടെസ്റ്റ് ചെയ്യുമ്പോൾ 6 മാസം മുമ്പ് ഇൻഫെക്ഷൻ വന്ന ആൾക്ക് ചിലപ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് വന്നിരിക്കാം. പക്ഷെ ഓൾ തിങ്സ് കൺസിഡർ 3 തവണയും ഒരേ രീതിയിൽ ചെയ്ത് സർവേ ആയതുകൊണ്ടും അതിന് ഓൾട്ടർനേറ്റീവ്സ് ഇല്ലാത്തതും അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്ന് ഇതുവരെ ചെയ്യാത്തത് കൊണ്ടും അത് അതിൽ അവരുടെ ഫൈൻഡിങ്സ് വിശ്വസിക്കുന്നതാണ് ഇപ്പോഴത്തെ നമുക്കുള്ള ഓപ്ഷൻ എന്നുള്ളത്. അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് നോട്ട്സ് എഴുതുകയായിരുന്നു. ഇവിടെ രണ്ടുപേര് സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് നോട്ട്സ്, റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് സമയം നമുക്കില്ല, അപ്പൊ 1-2 നോട്ട്സ് ഞാൻ എഴുതിയിരുന്നു. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കൊണ്ടിരുന്നത്, എപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതിൽ ഒന്ന്, ഈ വാക്സിനേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാനുണ്ട്. അതായത് വാക്സിനേഷൻ സെന്റേഴ്സിൽ രോഗവ്യാപനം വരാതിരിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, കുറച്ചുകൂടി വികേന്ദ്രീതമാക്കണം എന്നുള്ളതാണ് ഡോക്ടർമാരെല്ലാം പറയുന്നത്. കാരണം ഇൻഡോർ ആയിട്ടുള്ള അകത്തലങ്ങളിൽ ഇപ്പോൾ വാക്സിനേഷന് വേണ്ടിയിട്ടാണോ ജനങ്ങൾ വന്നിട്ടുള്ളതെന്ന് വൈറസിന് അറിയില്ല. അപ്പൊ തീർച്ചയായിട്ടും ഔട്ട്ഡോർ അല്ലെങ്കിൽ പന്തല് കെട്ടി അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേഡിയംസ് അതുപോലെ വലിയ തുറസായ സ്ഥലങ്ങളിൽ വാക്സിനേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും, വികേന്ദ്രീതമായിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. രണ്ടാമത്തേത്, ഈ വാക്സിൻ നെറേറ്റീവ്, അതായത് വാക്സിനെ പറ്റി ലോകത്തെമ്പാടും പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങളിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, അത് പറഞ്ഞതിന്റെ കുഴപ്പമാണോ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണോ എന്നറിയില്ല. ഞാൻ ഡോക്ടർമാർക്ക് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലും കൂടെയാണ്, ഐഎംഎയുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൺവീനറാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വാക്സിനേഷൻ എന്തുകൊണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള കാരണം വ്യക്തമാക്കണം എന്നുള്ളതാണ്. വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ വൈറസ് കയറാതെ, ഒരു കാലത്തും കയറാത്ത അവസ്ഥ എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ഒരു ആശയമാണ് പലരുടെയും മനസ്സിൽ ചെന്നത്. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിൻ ചെയ്യുന്നത് ഗുരുതര രോഗം തടയുക മാത്രമാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറാതിരിക്കാനുള്ള കവചമല്ല വാക്സിൻ. ഇനി വൈറസ് കയറുന്നതിൽ ചെറിയ കുറവുണ്ടാകും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാക്സിനേറ്റഡ് ആണെങ്കിൽ പോലും മൂക്കിലും തൊണ്ടയിലും വൈറസ് ബാധ ഉണ്ടാകാം. മാത്രവുമല്ല, ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അതേ വൈറൽ ലോഡാണ്, അതായത് രോഗിയായിട്ടുള്ള വ്യക്തിയുടെ തൊണ്ടയിൽ എത്രത്തോളം വൈറസ് ഉണ്ടാകുമ്പോൾ അത്രത്തോളം വൈറൽ ലോഡ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഇവർ മറ്റുള്ളവർക്ക് രോഗം പകർത്തുന്നതായിട്ട്
പരത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. കാരണം കേരളത്തിൽ 2.75 ലധികം ഡോസ് വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. ഇവരെല്ലാവരും അല്പം കൂടി ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വ്യാപനത്തിൽ ഒരു കുറവ് വരുത്താൻ സാധിക്കും. ഇനിയുള്ള കാലത്തും അതുപോലെ വാക്സിനേറ്റഡ് ആയവർ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു സന്ദേശം എനിക്ക് ഇവിടെ പറയാനുണ്ട്. മൂന്നാമത്തേത്, നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുമ്പോൾ ഒരിക്കലും ഒരു ലോക്ക്ഡൌൺ മുമ്പിൽ കണ്ട് നമ്മൾ പോകരുത്. കാരണം വി കാണ്ട് എഫേർഡ് എ ലോക്ക്ഡൌൺ. ഞാൻ എക്കാലവും ലോക്ക്ഡൌണെ എതിർത്തിരുന്ന ഒരാളാണ്. പക്ഷേ നിർവാഹം ഇല്ലാത്തപ്പോഴാണ് ലോക്ക്ഡൌൺ. അതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ ഒഴിവാക്കാനുള്ള രീതിയിലുള്ള മുൻകരുതലുകൾ, അല്പം കർക്കശമായിട്ടുള്ള മുൻകരുതലാണെങ്കിലും ജനജീവിതം സ്തംഭിപ്പിക്കാതെ എങ്ങനെയെല്ലാം നമുക്ക് മുമ്പോട്ട് പോകാമോ ആ രീതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. വി ഷുഡ് നോട്ട് ഹാവ് അനദർ ലോക്ക്ഡൌൺ. ഓക്കെ, ഞാൻ രാഹുലിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. രാഹുൽ മങ്കൂട്ടത്തിൽ വളരെ ഗൗരവമേറിയ രണ്ട് ചോദ്യങ്ങൾക്ക് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. മരണക്കണക്കിന്റെ അവ്യക്തത എന്ന് നീങ്ങും, എങ്ങനെ നീങ്ങും, ഉത്തരമില്ല. 100% RT-PCR-ലേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല, ഉത്തരമില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ പ്രതിരോധമാണ് സീറോ പ്രവൈലൻസ് സർവേ. ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പിൾ സൈസ് വെച്ചിട്ട്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 23 ജൂലൈ അവസാനമായി മുഖ്യമന്ത്രി മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം സ്വന്തം നിലയ്ക്ക് ഒരു സീറോ സർവേ നടത്താൻ ആലോചിക്കുന്നു എന്നുള്ളതാണ്. 60,000-ത്തിലധികം സാമ്പിളുകളാണ് സീറോ പ്രവൈലൻസ് സർവേയുടെ ഭാഗമായി തമിഴ്നാട് പരിശോധിച്ചത്. അപ്പോൾ ഈ 1308 ഈ പിടിവള്ളിയിൽ പിടിച്ച് സസെപ്റ്റബിൾ ആൾക്കാർ കൂടുതലാണ് എന്നുള്ള പ്രതിരോധം പറഞ്ഞ് നിൽക്കുകയാണോ വേണ്ടത്, അതോ കേരളം സ്വന്തം നിലയ്ക്ക് തന്നെ ഒരു സീറോ പ്രവൈലൻസ് സർവേ നടത്തി വാക്സിനേഷനിലൂടെയും കോവിഡ് വന്നുപോയും എത്ര പേർ സസെപ്റ്റബിൾ ആണ്, എത്ര പേർക്ക് ആന്റിബോഡി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തി ബോധ്യപ്പെടുത്തുകയാണോ വേണ്ടത്? തീർച്ചയായിട്ടും പി ജി, അതിനുമുമ്പ് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞേക്കാം, ഫാക്ച്വലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഒന്ന്, സജീഷിന് ഒരു 15 മിനിറ്റോളം കൊടുത്തു, അത്രയൊന്നും വേണ്ട, ഒരു ഡെമോക്രാറ്റിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണം. എനിക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയം തന്നാൽ മാത്രം മതി. ഒന്ന്, സജീഷിനെ ഞാൻ അനാവശ്യമായി ഇടപെട്ടതല്ല. സജീഷ് നമ്മൾ തമ്മിലുള്ള നാളിതുവരെയുള്ള ചർച്ചകൾ എടുത്തു നോക്കുക, ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തുന്നത് താങ്കളാണോ ഞാനാണോ എന്ന് താങ്കൾ തന്നെ വിലയിരുത്തിക്കൊള്ളുക. ചർച്ചയുടെ അവസാന പാദം എത്തുമ്പോൾ ഇല്ല, തമിഴ് സിനിമാ പാട്ടുകൾ ഒച്ചത്തി വെച്ച് അലയ്ക്കുന്നത് പോലെ സജീഷ് അലയ്ക്കാറുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞത് 70-30 എൻ്റേതല്ല, അത് കേന്ദ്ര സംഘം കേരളത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞതാണ്. 70-30 70% ആന്റിജൻ ടെസ്റ്റും 30% മാത്രം RT-PCR-ഉം നടക്കുന്നുള്ളത്. ഇന്ന് പോലും ഒരുപാട് മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ ജനുവരി മാസം പറഞ്ഞത് 70% RT-PCR ടെസ്റ്റിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസവും ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്ന കണക്ക് പ്രകാരം 59% നടന്നിരിക്കുന്നത് ആന്റിജൻ ടെസ്റ്റുകൾ തന്നെയാണ്. ഇനി ആന്റിജൻ ടെസ്റ്റിനകത്ത് പ്രശ്നം എന്താ? ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുന്നു ആന്റിജൻ ടെസ്റ്റിനകത്ത് ഫോൾസ് നെഗറ്റിവിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരാൾക്ക് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കപ്പെട്ടാൽ അവരോട് പറയുന്നു വീണ്ടും RT-PCR ചെയ്യാൻ. അങ്ങനെ എന്തിനാ ഇരട്ടി ചെലവുണ്ടാക്കുന്നത്? എന്തിനാണ് ഇരട്ടി സമയം കളയുന്നത്? അയാൾക്ക് രോഗമുള്ള ഉണ്ടാകുവാനുള്ള സാധ്യത 50% കൂടുതലല്ലേ? അപ്പോൾ ആന്റിജൻ ടെസ്റ്റ് തികഞ്ഞ പരാജയമാണ്. അത് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ താങ്കൾ ഹോം ക്വാറന്റൈൻ്റെ പരാജയത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചു ഞാൻ രമേശ് ചെന്നിത്തല വിഭാഗമാണോ അല്ലയോ എന്ന്. താങ്കൾക്കറിയില്ലാന്ന്. ഇപ്പോൾ താങ്കൾ ടീച്ചർമ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണോ അതോ മിനിസ്റ്റർ ആൻഡി ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ടീച്ചർമ്മയാണ് കേരളത്തിൽ ഹോം ക്വാറന്റൈൻ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വ്യവസ്ഥ എന്ന തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ സെന്ററുകൾ അവസാനിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ജനസാന്ദ്രത നിരക്ക് വളരെ കൂടുതലായതുകൊണ്ട് ഹോം ക്വാറന്റൈൻ പരാജയമാണ് എന്ന് എൻ്റെ മാത്രം സ്റ്റേറ്റ്മെന്റ് അല്ല, 35%ത്തിലധികം കേരളത്തിൽ കോവിഡ് കേസുകൾ ഉണ്ടായിരിക്കുന്നതിന്റെ കാരണം വീടുകളാണ്, ഹോം ക്വാറന്റൈൻ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നവരാ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയാ. അപ്പോൾ താങ്കൾ മിനിസ്റ്റർ ആൻഡ് ഈ ഫാൻസ് അസോസിയേഷന്റെ അംഗമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ താങ്കൾ തമിഴ്നാടുമായി താരതമ്യപ്പെടുത്തി. ഇവിടെ പി ജി വ്യക്തമായി സ്പഷ്ടമായി ചോദ്യം ചോദിച്ചിരുന്നു, തമിഴ്നാട് നടത്തുന്ന പോലെ RT-PCR ടെസ്റ്റുകൾ എന്തുകൊണ്ട് കേരളത്തിൽ നടത്തുന്നില്ല? നിങ്ങൾക്ക് ടെസ്റ്റിന്റെ എണ്ണം കൂടുതലാണെന്ന് കാണിക്കണം, അത് മാത്രമേ ഉള്ളൂ ഉത്തരം. ഇനി തമിഴ്നാടിനെ താങ്കൾ താരതമ്യപ്പെടുത്തിയല്ലോ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട്. വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനത്തെയല്ല നിങ്ങൾ താരതമ്യപ്പെടുത്തേണ്ടത്. കേരളത്തിൽ എത്ര വാക്സിനേറ്റ് ചെയ്യാനുള്ള ഭൗതിക സാഹചര്യമുണ്ട്? 7-8 ലക്ഷം ഡോസ് വാക്സിനേറ്റ് ചെയ്യുവാൻ പ്രതിദിന സാഹചര്യം, ഭൗതിക സാഹചര്യമുള്ള കേരളത്തിൽ 4 ലക്ഷം മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. 1800 രോഗികളുള്ള തമിഴ്നാട്ടിലെ വാക്സിനേഷൻ നിരക്കും 33,000 രോഗികളുള്ള രാജ്യത്ത് തന്നെ 60% കോവിഡ് കേസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനത്തെ വാക്സിനേഷൻ നിരക്കും ഒരുപോലെ പോയാൽ മതിയെന്നാണോ സജീഷ് പറയുന്നത്? പിന്നെ മരണനിരക്കിനെ പറ്റി പറഞ്ഞു. മരണനിരക്കിനെ പറ്റി ആദ്യം ഒരു മരണനിരക്കിൽ തട്ടിപ്പില്ല എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു. അതിനകത്ത് ചക്ക വീണ കഥയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആരോഗ്യമന്ത്രി തിരുത്തിയിട്ട് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് തൊട്ടടുത്ത ദിവസം തന്നെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യും, അതായത് കണക്കിൽപ്പെടാത്ത മരണങ്ങൾ ഇന്നത്തെ ദിവസം വരെ ആ കണക്കിൽപ്പെടാത്ത മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വളരെ ആധികാരികമായി തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ മരണനിരക്ക് വളരെ കുറവാണെന്ന്
നിങ്ങൾ പറയുമ്പോൾ ഇപ്പൊ കേരളത്തിൽ കേസുകൾ കൂടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ പറയുന്നത് സീറോ പ്രവലൻസ് ടെസ്റ്റിനെ അല്ലേ നിങ്ങൾ പറയുന്നത്? അതായത് കേരളത്തിൽ രോഗം വന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇപ്പൊ കേരളത്തിൽ കൂടുതൽ കേസുകൾ കൂടുന്നതെന്നാ പറയുന്നത്. അപ്പൊ അതേ ലോജിക്ക് തന്നെ എന്തുകൊണ്ട് മരണത്തിനകത്ത് ആപ്ലിക്കബിൾ അല്ല, കേരളത്തിനകത്ത് ആകെ രോഗം വന്ന ആളുകളുടെ എണ്ണം കുറവാണ്, അതുകൊണ്ട് തന്നെ മരണനിരക്ക് കുറവാണ് എന്ന രീതിയിൽ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇനി താങ്കൾ മനസ്സിലാക്കേണ്ടത് വേറെ പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. കേരളത്തിൽ ഇതുവരെ നടന്ന കോവിഡ് മരണങ്ങളിൽ 70% കഴിഞ്ഞ ഏപ്രിലിന് ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് കേരളത്തിൽ എന്ന് തൊട്ടാണോ കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുവാൻ തുടങ്ങിയത്, അതനുസരിച്ച് മരണങ്ങളും ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പി ജി, ഒന്ന്, ഇപ്പൊ ഇവരുടെ വിദഗ്ധ സമിതി ഉണ്ടല്ലോ, വിദഗ്ധ സമിതിയുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഞങ്ങൾക്ക് അറിയുവാൻ താല്പര്യമുണ്ട്. ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിർത്തിയതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പൊ അവർ പറഞ്ഞു പ്രതിപക്ഷത്തെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല, വിമർശനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഡോക്ടർ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത്. ശരി, IMA പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കൂ, ഡോക്ടർമാർ പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കൂ, അത് നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഇനി വിദഗ്ധ സമിതി പറയുന്നു ഇപ്പൊ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, രാജ്യത്ത് ഏറ്റവും അധികം ലോക്ക്ഡൌണുകൾ പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ്. അപ്പൊ ഈ ലോക്ക്ഡൌൺ അടച്ചിടുന്നത് കൊണ്ട് ഉണ്ടായ പ്രയോജനം എന്താണ്? അടച്ചിടുന്നതാണോ പ്രയോജനം, തുറന്നിടുന്നതാണോ പ്രയോജനം? രണ്ട് കേസിലും കേരളത്തിലെ കേസുകളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട്, അതേസമയത്ത് തന്നെ ടെസ്റ്റ് കുറയുന്നുണ്ട്, വാക്സിനേഷൻ കുറയുന്നുണ്ട്. അപ്പോ ഇതെല്ലാം പറഞ്ഞ് സംസ്ഥാന സർക്കാരിന്റെ ഓരോ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഞങ്ങളെ വിമർശിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇതൊന്നും കേൾക്കത്തില്ല എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അനുയോജ്യമായ മാതൃകയല്ല. പിന്നെ ചിന്തയിൽ ഒറ്റ കാര്യം കൂടി, ചിന്തയെ പറ്റി പറഞ്ഞു, അത് എനിക്ക് പരാമർശിക്കേണ്ട വിഷയമല്ലെങ്കിൽ പോലും താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു ചിന്തയാണ്, ചിന്തയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കേരളത്തിൽ CPM എടുക്കുന്ന ഏതെങ്കിലും പാർട്ടി നയത്തെ പറ്റിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത്? കോവിഡുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയേറെ ആശങ്കയോടുകൂടി കഴിയുമ്പോൾ വാർത്താ സമ്മേളനങ്ങളെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറെ ഇഷ്ടപ്പെട്ടെന്ന മുഖ്യമന്ത്രി ചിന്ത വായിച്ചിട്ട് ഇനി കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യ അപ്ഡേറ്റ് അറിയൂ എന്ന് പറയുന്നത് അത്ര ലോജിക്കലാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കമ്മ്യൂണിസം പോലെ ഒരു വൈറസ് ഒന്നും അല്ലല്ലോ കോവിഡ്, ഇത് രണ്ട് തരത്തിലുള്ള വൈറസുകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ചിന്തയിലൂടെയല്ല, പൊതുമാധ്യമങ്ങളിലൂടെ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ കോവിഡ് അപ്ഡേറ്റുകൾ അറിയേണ്ടത്. ഓക്കെ, സജീഷ്, ഇന്ന് ഈ ചർച്ചയിൽ ഉന്നയിച്ച 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരം താങ്കളുടെ ഭാഗത്തു നിന്ന് കിട്ടില്ല. ഞാൻ പക്ഷെ താങ്കളെ പഴിക്കില്ല, കാരണം സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് തന്നെ വ്യക്തമായൊരു ഉത്തരം കാലപരിധി വെച്ച് എപ്പോഴൊന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട്. ഇപ്പം ഞാൻ അവസാനം പറഞ്ഞൊരു കാര്യം ഈ സീറോ പ്രവലൻസ് സർവേ സംബന്ധിച്ചാണ്, അതെന്തായാലും ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടല്ല, സർക്കാരിൻ്റെ ഉത്തരവിറങ്ങി എന്നുള്ള വിവരം ഇപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നല്ല കാര്യം തന്നെ. അപ്പോൾ സത്യത്തിൽ കോവിഡിൽ കേരളത്തിന് ഒരു പ്രതിസന്ധി ഈ ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ അതിന് പല പശ്ചാത്തലങ്ങളും ഉണ്ടായിരിക്കാം. ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളുടെ നില പരിങ്ങലിലാണെങ്കിൽ അത് പരിങ്ങലിലാണ്, എന്തുകൊണ്ടാണ്, എങ്ങനെ അത് മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ദുരഭിമാനം വെടിഞ്ഞുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്താണ് തടസ്സം? എന്ത് ന്യായീകരണം പറഞ്ഞാലും ജൂലൈ 23 മുതൽ ഈ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെ മുഖ്യമന്ത്രി ഒരു ദിവസം പോലും സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ സാഹചര്യങ്ങൾ സംബന്ധിച്ച് ജനങ്ങളോട് അഭിസംബോധന ചെയ്യാതിരിക്കുന്നതിന് ഇപ്പോൾ പറയുന്ന വിശദീകരണങ്ങൾ തൃപ്തികരമല്ല. ശ്രീ സുരേഷ് കുമാർ, ഒരു കാര്യം, എങ്ങനെയാണ് ഇവരുടെ രീതി എന്നത് ഇപ്പോൾ രാഹുൽ ഇവിടെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? ഒന്ന്, ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല എന്നാണ് ഞാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തലയുടെ ഇരട്ടപ്പേരോ അല്ലെങ്കിൽ മോശമായ പരാമർശം നടത്തുകയല്ല, ഇദ്ദേഹത്തിനെപ്പോഴാണ് മന്ത്രി ആൻറ്റിയായത്? എന്തൊരു മര്യാദകേടാണ്! ഈ മനസ്സും വെച്ചിട്ടാണേ നിലപാട് പറയാൻ വേണ്ടി വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ KPCCയുടെ പ്രസിഡൻ്റാണ് നിപ്പ റാണി എന്ന് നേരത്തെ വിശേഷിപ്പിച്ചത് മന്ത്രിയെ, കോവിഡ് രാജകുമാരി എന്ന് വിശേഷിപ്പിച്ചു. ഇപ്പൊ ഈ ചർച്ചയിൽ മാന്യം വന്ന് പറയുകയാണ് മന്ത്രി മര്യാദകേടാണ്. ഈ മനസ്സും വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാനിവിടെ ഒരു കാര്യം രാഹുൽ, താങ്കൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്രതിഷേധിക്കാമായിരുന്നു, അഭിപ്രായം പറയാമായിരുന്നു, പക്ഷെ ഞാൻ ഇടപെട്ടിട്ടില്ല. ഒരു കാര്യം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ട് സജീഷ് നമ്മൾ സമയം എക്സീഡ് ചെയ്തിരിക്കുകയാണ്? 16 മിനിറ്റ് നേരത്തെ താങ്കൾക്ക് നൽകിയതാണ്. ഞാൻ പറഞ്ഞതിന്റെ ചോദ്യം മനസ്സിലാക്കി ദയവ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് താങ്കളുടെ മറുപടി. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അതെ അതെ, ഞാൻ കൺക്ലൂഡ് ചെയ്ത് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. അതായത് കേരളത്തിലെ ജനങ്ങൾ, ആ ജനങ്ങൾ ആശങ്കപ്പെടാതെ, ഇപ്പോൾ കേരളത്തിൽ സംവിധാനങ്ങളുണ്ട്, ആശുപത്രി സംവിധാനമുണ്ട്, ഓക്സിജൻ ഉൾപ്പെടെ നമ്മൾ പുറത്തേക്ക് കൊടുത്തതാണ്, മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വാക്സിനേഷൻ നമുക്ക് നൽകാൻ വേണ്ടി കഴിഞ്ഞു. ഇവർ പറയുന്ന മാതൃകയൊന്നുമല്ല, തമിഴ്നാട്ടിൽ കഴിഞ്ഞ മാസം വരെ പരിശോധിച്ച 1.5 ലക്ഷം പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. അത് കോവിൻ വെബ്സൈറ്റ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. പിന്നെ ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. എന്തിനേയും ഇവർ എതിർത്തിട്ടല്ലേ ഉള്ളൂ. SSLC പരീക്ഷ നടത്തുമ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് പറഞ്ഞു. മറ്റെല്ലാ കേന്ദ്ര പരീക്ഷകളും നടത്താതിരുന്നപ്പോൾ കേരളത്തിൽ മാതൃകാപരമായി പരീക്ഷ നടത്തിയില്ലേ? അതുപോലെ ഓരോ കാര്യത്തിലും ഇവരെന്തെല്ലാം കാര്യത്തിൽ കോടതിയിൽ പോയി,
എന്തായാലും ആ തർക്കമൊക്കെ തുടരട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ അവസാനം ഒരാളുടെ ഒരു അഭിപ്രായം കൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. ഡോക്ടർ ഗീവർഗീസ് മാർ കുർലോസ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പുണ്ട്, പറയാതെ വയ്യ എന്നാണ് അതിന്റെ തലക്കെട്ട്. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ വിലയിരുത്തുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് പറയേണ്ടി വരുന്നു. ബ്രാക്കറ്റിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ ആദ്യ 100 ദിനങ്ങൾ പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരുന്നു എന്നതും ഓർക്കണം. കോവിഡ് പ്രതിരോധത്തിലെ അപര്യാപ്തതകൾ, മരമുറി വിവാദത്തിലെ ദുരൂഹതകൾ, കേരയിൽ സിൽവർ ലൈൻ പോലെയുള്ള ജനവിരുദ്ധ പരിസ്ഥിതി വിരുദ്ധ വികസന പദ്ധതികളിൽ ജനഹിതം മാനിക്കാതെയുള്ള നിലപാടുകൾ ഒക്കെ ഏറെ നിരാശ ഉളവാക്കുന്നു. കിറ്റ് വിതരണം പോലെയുള്ള നല്ല കാര്യങ്ങൾ വിസ്മരിക്കുന്നില്ല. ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് സർക്കാർ ഇനിയും ഉയരേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിലെ ചില മന്ത്രിമാരുടെ അഭാവം പ്രകടമായി അനുഭവവേദ്യമാകുന്നു. മുക്തകണ്ഠം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി തന്നെ ന്യായീകരിക്കുന്നവർക്ക് പോലും വിമർശിക്കാനുള്ള സാധ്യതയും ഇടവുമുണ്ടെങ്കിൽ ഈ 100-ാം ദിവസം ആത്മപരിശോധന നടത്തി തിരുത്തുകയാണ് വേണ്ടത്, തുറന്ന് ജനങ്ങളോട് സംവദിക്കുകയാണ് വേണ്ടത്. വളരെയധികം നന്ദി അതിഥികൾക്ക്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നേരെ നേരെ.